السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا ونبينا ومولانا محمدًا صلى الله عليه وسلم عبده ورسوله. اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقضى ربك ألا تعبدوا إلا إياه وبالوالدين إحسانا إما يبلغن عندك الكبر أحدهما أو كلاهما فلا تقل لهما أف ولا تنهرهما وقل لهما قولا كريما واخفض لهما جناح الذل من الرحمة وقل رب ارحمهما كما ربياني صغيرا. صدق الله العلي العظيم، صدق وصدق وبلغ رسوله النبي الكريم، ونحن على ما قال ربنا من الشاهدين الشاكرين، والحمد لله رب العالمين. كل الذنوب مؤخرة لأجلها إلا العقل الوالدين، فإنه يعجله لصاحبه في الدنيا. صدق شفيعنا رسول الله صلى الله عليه وسلم. أصلي صلاة تملأ الأرض والسماء على من له أعلى العلا متبوأ أقيما مقاما لم يقم فيه مرسل وأمست له حجب الجلال توطأ إلى العرش والكرسي أحمد قدنا فنوروهما من نوره يتلألأ. صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية. സർവാദരണീയരായ ഉസ്താദുമാരെ, പണ്ഡിതന്മാരെ, മഹല്ല് ജമാഅത്ത് ഭാരവാഹികളെ, സ്നേഹനിധികളായ മുത്തഅല്ലിങ്ങളെ, ഉപ്പമാരെ, പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, നമ്മുടെ ഈ പ്രദേശത്ത് എല്ലാവിധ കാവലും അനുഗ്രഹവും ചൊരിഞ്ഞ് അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനുഭാവന്റെ പേരിലുള്ള ഉറൂസ് മുബാറക്കിലാണ് നാം ഒത്തുകൂടിയിരിക്കുന്നത്. അള്ളാഹു അവരുടെ നോട്ടവും മദദും ദാഇമായി ലഭിക്കാൻ യോഗ്യതയുള്ള മുഅ്മിൻ മുഅ്മിനാത്തുകളിൽ നമ്മെ എല്ലാവരെയും ചേർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാരഥന്മാരെ സ്നേഹിച്ച് ബഹുമാനിച്ച് ഈമാനിന് ഒരു കോട്ടവും സംഭവിക്കാതെ അവരോടൊപ്പം ഇരുലോകത്തും സംഗമിക്കാനും
പാരത്രിക ലോകത്ത് അവരുടെ ഷഫാഅത്തിൽ ഉൾപ്പെടാനും ഈ സിയാറത്തുകളും ഈ ഉറൂസുകളും ഒക്കെ അള്ളാഹു കാരണമാക്കി സ്വീകരിക്കുമാറാകട്ടെ. അവരുടെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് നമ്മിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, സഹോദരങ്ങളിൽ, സുഹൃത്തുക്കളിൽ, നാമുമായി ബന്ധമുള്ള വിശ്വാസി വിശ്വാസിനികളിൽ ആര് മാനസിക ശാരീരിക പ്രയാസം പ്രശ്നം കൊണ്ട് ബുദ്ധിമുട്ടുന്നുവോ എല്ലാം അള്ളാഹു പരിഹരിച്ചു നൽകുമാറാകട്ടെ. ആമീൻ എന്നാമുഖമായി പ്രാർത്ഥിക്കുന്നു. മഹാരഥന്മാരുടെ സവിധത്തിൽ കഴിയുന്ന എല്ലാ ആളുകളും വളരെ കരുതലോടെ ജീവിക്കണം. ഈ പള്ളിമുറ്റത്തേക്ക് പ്രവേശിച്ച് ഈ പരിസരത്തുകൂടെ പോകുന്ന ഒരു മനുഷ്യനും അപമര്യാദ രൂപത്തിലുള്ള ഒരു പ്രവർത്തനവും നടത്താൻ പാടില്ല. നമുക്ക് ആഖിറത്തിൽ ഈ മഹത്തുക്കളൊക്കെ അനുകൂല സാക്ഷികളാണ്. അവരിപ്പോ നമ്മുടെ മുന്നിലുണ്ടെങ്കിൽ ഒരു കുട്ടിയും ശ്വാസം വിടുന്നതല്ലാതെ മറ്റൊരു ശബ്ദവും കേൾക്കുകയില്ല. ആ മഹാനുഭാവൻ നമ്മുടെ ചാരത്ത് ഇവിടെ ഉണ്ടെങ്കിൽ, ഇപ്പോഴും അവരുടെ സാന്നിധ്യം ഉണ്ട്. നമ്മുടെ വിശ്വാസം ഇസ്ലാമിന്റെ വിശ്വാസം അതാണ്. മുഅ്മിനുകൾ ഒത്തുകൂടുന്ന എല്ലാ മജ്‌ലിസുകളിലും നമ്മേക്കാൾ കൂടുതൽ നാം ഈ വന്നിരിക്കുന്ന നമ്മുടെ കൽബും നമ്മുടെ ഉദ്ദേശവും ഒക്കെ നന്നായി അറിയുന്നവരാണ് മഹത്തുക്കൾ. നമുക്ക് അല്ലാഹു അനുഗ്രഹത്തിന്, വലിയ സന്തോഷത്തിന് കാരണമാക്കി തന്നവരാണ് ഓരോ നാട്ടിലും അന്തിയുറങ്ങുന്ന മഹാരഥന്മാർ. അവരെ കൊണ്ട് ഒരിക്കലും നമുക്ക് ഗുരുത്തക്കേട് സംഭവിക്കരുത്. നമുക്ക് ഈമാനിന് ക്ഷതമേൽക്കരുത്. എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോടും ഉമ്മമാരോടും കൂട്ടുകാരോടും ഞാൻ ആമുഖമായി പറയുന്നത്, നല്ല അദബ് പാലിക്കുക. സ്വീകരിക്കേണ്ട അദബിൽ എവിടെയെങ്കിലും ഒരു കുറവ് സംഭവിച്ചാൽ നമ്മുടെ ഈമാനിനെ ബാധിക്കും. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ടാണ് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി സിയാറത്തിന്റെ ആദാബുകൾ പഠിപ്പിച്ചിടത്ത്, ഒരു മനുഷ്യൻ സിയാറത്തിന് വരുമ്പോ എങ്ങനെയാണ് മഹാനുഭാവന്റെ സമീപത്ത് നിൽക്കേണ്ടത്, എങ്ങനെയാണ് അവിടെ പ്രാർത്ഥിക്കേണ്ടത്, എങ്ങനെയാണ് സലാം പറയേണ്ടത്, ഇതെല്ലാം സവിസ്തരം പ്രതിപാദിച്ചിടത്ത് സിയാറത്തിന് വന്ന് നിൽക്കുന്ന നമ്മുടെ കൽബിലുള്ള ലക്ഷ്യം പോലും മാറാൻ പാടില്ല. നമ്മളവിടെ മറ്റൊരു വിഭാഗത്തിലേക്കും മറ്റൊരു വിധത്തിലേക്കും നമ്മുടെ ദൃഷ്ടി പോകാൻ പാടില്ല, നമ്മുടെ നോട്ടം പോകാൻ പാടില്ല. കാരണം നമ്മൾ ലക്ഷ്യം വെച്ച് വന്നിരിക്കുന്നത് ആ മഹാനുഭാവന്റെ സാന്നിധ്യത്തിൽ. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് പല ഭാഗത്തേക്കും നോക്കുമ്പോൾ, ഇയാളിതൊക്കെ കാണാൻ വേണ്ടി വന്ന ആളാണ്, എന്നെ ലക്ഷ്യം വെച്ച് വന്ന ആളല്ല. എന്നെ ലക്ഷ്യം വെച്ച് വന്ന ആളാണെങ്കിൽ എന്നിലേക്ക് മാത്രല്ലേ നോക്കുള്ളൂ, എന്നിലേക്കല്ലേ കൽബ് തിരിക്കുള്ളൂ. എന്താണ് അവരിലേക്ക് നമ്മുടെ മനസ്സ് തിരിയാനുള്ള കാരണം? അവരല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരായി ജീവിച്ചു എന്നൊരൊറ്റ കാരണമാണ്. മഹത്തുക്കളെ നമ്മൾ വിളിക്കാൻ കാരണം എന്താണ്? അവരല്ലാഹുവിന് പൂർണമായും അവരുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന കാഴ്ചപ്പാടിൽ മാത്രമല്ല, മഹത്തുക്കളൊക്കെ കാണുന്ന കാഴ്ചപ്പാടിൽ അബ്ദുൻ മുത്തീ, അനുസരണമുള്ള അടിമയായി ജീവിച്ചു എന്നുള്ളതാണ്. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന് വലിയ കറാമത്ത് കൊടുക്കാനുള്ള കാരണം എന്താണ്? അല്ലാഹുവിനെ പൂർണമായും അനുസരിച്ച് ആ അനുസരണത്തിന്റെ ഭംഗി കൊണ്ട് അല്ലാഹു എല്ലാ ബഹുമാനവും കൊടുത്തു. അതുകൊണ്ടാണ് ഖുതുബിയത്ത് ചൊല്ലുന്ന നാം, അതിന്റെ ആമുഖത്തിൽ ചൊല്ലുന്ന ബൈത്തിൽ നമ്മളൊക്കെ ചൊല്ലാറുണ്ട്, ഇത് കുന്താലിൽ ഖാദീരിൽ മുഖ്താരി അബ്ദൻ ആതാ അതാക മിൻ ഖുദ്റത്തിൻ മാ ശിഅതാ മിൻ മുസ്തതാ ഫഅന്ത മുഖ്തദീറുൻ ഫീ ഖൽഖിഹി വമുതാ
അന്തൽവാക്കീലുലഹു യാ മുഹിയദ്ദീനി ഇദ്കും തലിൽ ഖാദിരിൽ മുഖ്താരി മുഖ്താറായ ഖാദിറായ റബ്ബിനെ എല്ലാം സ്വയഷ്ടപ്രകാരം ചെയ്യാൻ കഴിവുള്ളവൻ ലോകത്ത് ഒരുവൻ മാത്രമാണ്, അല്ലാഹുവാൻ. വേറെ ആർക്കും സ്വന്തം ഇഷ്ടം ചെയ്യാൻ ഇവിടെ ഒരു അധികാരവുമില്ല. നമ്മൾ നിശ്ചയിച്ച കാര്യങ്ങൾ നിശ്ചയിച്ചതുപോലെ നടക്കുന്നില്ലല്ലോ. എന്തേ കാരണം? നമുക്ക് സ്വന്തമായി ഒരു അധികാരവും ഇല്ല. റബ്ബ് നിശ്ചയിക്കുന്നതേ നടക്കുകയുള്ളൂ, സ്വന്തമായൊരു കഴിവും ഇല്ല. ഖാദിറും മുഖ്താറുമായ റബ്ബിന് ഷെയ്ഖ് ജീലാനി തങ്ങളെ നിങ്ങളായി അബ്ദൻ അത്താഅ് പൂർണമായും വിധേയപ്പെട്ട ഒരു അടിമയായി മാറിയപ്പോ, അല്ലാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്ന ആളായി മാറിയപ്പോ നമ്മുടെ വിശ്വാസമാണിത്. ഷെയ്ഖ് ജീലാനി തങ്ങൾ ഒരിക്കലും ദൈവത്തിന്റെ അവതാരമല്ല, ദൈവത്തിന്റെ പ്രതിബിംബമല്ല, ദൈവത്തിന്റെ പുത്രനല്ല, ദൈവത്തിന്റെ പൗത്രനല്ല, ദൈവത്തിന്റെ സങ്കല്പമല്ല. ഷെയ്ഖ് ജീലാനി തങ്ങൾ ആരാണ്? അബദൻ അത്താഅ്, പൂർണാർത്ഥത്തിൽ വിധേയപ്പെട്ട ഒരു അടിമയായി മാറിയപ്പോ. അത്താഅ്ക മിൻ ഖുദ്റതിൻ മാ ശിഅ്ത മിൻ മുസ്തതാഅ്, നിങ്ങൾക്കെല്ലാ സാധ്യമായ കഴിവുകളും അല്ലാഹു തങ്ങൾക്ക് തന്നു, എല്ലാ കഴിവും തന്നു. നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുകയാണ്. അതുകൊണ്ടല്ലേ തീരെ കഴിവില്ലാത്ത വികലാംഗനായ കുട്ടിയെ കൊണ്ടുവന്നപ്പോൾ അതിന്റെ വികലാംഗത മാറ്റിക്കൊടുത്തു. നല്ല നടക്കാൻ കഴിവുള്ള കുട്ടിയെ വികലാംഗനായി ചിത്രീകരിച്ചു കൊണ്ടുവന്ന പതിന് വൈകല്യവും കൊടുത്തു. അങ്ങനെയാണ് പരീക്ഷിക്കാൻ കൊണ്ടുവന്ന. ഷെയ്ഖ് ജീലാനി തങ്ങളെ മുന്നിൽ ഒരു കൊട്ടയിലാക്കിയിട്ട് നടക്കാൻ കഴിയാത്തൊരു കുട്ടിനെ കൊണ്ടുവന്നു. ആ കൊട്ടക്കകത്ത് ആ കുട്ടിയുണ്ട്, അതിനെ മൂടിയിട്ട് ഇങ്ങനെ പൂട്ടിയിട്ടുണ്ട്. ഈ കുട്ടിക്ക് നടക്കാൻ കഴിയൂല, ഷെയ്ഖ് അവർകളെ നിങ്ങളൊന്ന് നടത്തി തരണം എന്ന് പറഞ്ഞു. മഹാനവർകൾ പറഞ്ഞു, കും ബീദിനില്ല, എനിക്ക് നടക്കുന്നു പറഞ്ഞു. എഴുന്നേറ്റ് നടക്കുന്നു പറഞ്ഞു, ഒരൊറ്റ വാക്കേ ഉള്ളൂ. എഴുന്നേറ്റ് അങ്ങ് നടന്നുപോയി. ആളുകളൊക്കെ അജബൻ അജബ നോക്കുകയാണ്, എന്താ സംഭവം? ഒരൊറ്റ നിർദ്ദേശം. എന്താണ് ഈ നിർദ്ദേശം? എങ്ങനെ ഇത് കിട്ടിയത്? കഴിവാകുന്ന മുഴുവൻ കഴിവുകളും നിങ്ങൾക്ക് തന്നു, കാരണം നിങ്ങൾ എനിക്കനുസരിച്ച് ഒരു അടിമയായി വർത്തിച്ചു. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു അല്ലാഹുവിന് വഴിപ്പെട്ട് ജീവിച്ച ആളായതുകൊണ്ട് അല്ലാഹു തആല എല്ലാ കഴിവുകളും കൊടുത്തു. അവരുടെ വിവരങ്ങൾക്ക് മറയില്ല, നമ്മുടെ വിവരങ്ങൾക്ക് പരിധിയും പരിമിതിയുണ്ട്. ഇല്ലെങ്കിൽ സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും മറ്റൊരാളെ കൽബ് നോക്കിയിട്ട് കാര്യങ്ങൾ പറയണം. ആർക്കുണ്ട് അതിന് കഴിവ്? ഉപകരണത്തിന് കഴിയോ കൽബിലുള്ളത് പറയാം? പുരോഗമിച്ച കാലമല്ലേ, ഏതെങ്കിലും ഒരു ഉപകരണം വെച്ചിട്ട് ഇന്നതാണ് ഇദ്ദേഹത്തിന്റെ കൽബിലുള്ളത് എന്ന് പറയാൻ കഴിയോ? കഴിയില്ലല്ലോ. അവർ അത്തിബാഉൽ ഖുലൂബ്, കൽബിന്റെ വൈദ്യന്മാരാണ്, ചികിത്സക്കാരാണ്. കൽബ് നോക്കിയിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് അവർ ജനങ്ങളെ ചികിത്സിക്കും. ഇൽമിൽ എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചാൽ അവരെ കൽബ് നോക്കിയിട്ട് തിരുത്തി കൊടുത്തവരെ നന്നാക്കും. അതെത്ര ദൂരത്ത് നിൽക്കുന്ന ആളാണെങ്കിലും ശരി, എത്ര ആയിരം ആളുകൾക്കിടയിൽ ഇരിക്കുന്ന ആളാണെങ്കിലും ശരി. അതുകൊണ്ടാണല്ലോ ആ കാലഘട്ടത്തിലെ പണ്ഡിതനായ അബൂബക്കർ ബിനുൽ ഇമാദ് റളിയല്ലാഹു അൻഹു എന്ന പണ്ഡിതൻ ഒരു സംശയമായിട്ട് ജനങ്ങൾക്ക് മുന്നിൽ വന്നു. ഏത് ഇസ്ലാമാണ് ഞാൻ സ്വീകരിക്കേണ്ടത്? കാരണം എല്ലാവരും ഓതുന്നു ആയത്തു ഹദീസു. നമ്മളെ നാട്ടിൽ അങ്ങനല്ലേ? എല്ലാവരും ആയത്തു ഹദീസ് ഓതുന്നു, ഖുർആാനും ആയത്തും ഹദീസും ഓതുന്നു, ഏതാ സ്വീകരിക്കേണ്ടത്? പക്ഷെ ഈ സംശയം ഉന്നയിച്ചു വരുന്ന ആള് ഒരു സാധാ വ്യക്തിയല്ല, ഒരു പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ കൽബിൽ അങ്ങനെ സംശയം വന്നപ്പോ ജനങ്ങളൊക്കെ പറഞ്ഞു, നിങ്ങളെ ഈ രോഗത്തിന് നല്ല ചികിത്സ തരുന്ന ഒരു മഹാനുണ്ട്. റജുലുൻ ബിൽ ബഗ്ദാദ്, ബഗ്ദാദിൽ ഒരു മനുഷ്യനുണ്ട്. യതകല്ലമു ബിൽ ഖവാതിരി, മനസ്സു നോക്കി കാര്യങ്ങൾ പറയുന്ന ആളാണ്. നിങ്ങൾ പറയണ്ട, നിങ്ങളൊന്നും പറയണ്ട, നിങ്ങളെ മനസ്സിലുള്ള വിഷയം നോക്കിയിട്ട് ചികിത്സിക്കുന്ന ആളാണ്, നിങ്ങൾക്ക് നല്ല പരിഹാരം കിട്ടും, അങ്ങോട്ട് പോയിക്കോളൂ.
അന്നുമുണ്ട് സഹോദരങ്ങളെ പിഴച്ച ആളുകൾ. ഷെയ്ഖ് ജീലാനി തങ്ങൾക്ക് തന്നെ അത് സംബന്ധിയായി കിതാബുണ്ട്, സിറുൽ അസ്റാർ എന്നൊരു കിതാബ് മഹാനവർകൾ എഴുതിയിട്ടുണ്ട്. അതിൽ 11 തരീഖത്തുകളെ പഠിപ്പിക്കുന്നുണ്ട്. 11-ൽ ഒന്ന് മാത്രമാണ് ശരി. 10 കള്ളനാണയങ്ങളാണ്. ഓരോന്നിനും വ്യത്യസ്ത സ്വഭാവങ്ങളുണ്ട്. 1 ശരീഅത്തിന് നിരക്കാത്തതാണ്. ഓരോരുത്തർക്കും വ്യത്യസ്ത കാഴ്ചപ്പാടുകളുണ്ട്. അള്ളാഹുവിന്റെ ശരീഅത്തിന് നിരക്കാത്തതാണ്. മഹത്തുക്കൾ പഠിപ്പിച്ചതിന് കടക വിരുദ്ധമാണ്. അതുകൊണ്ട് ഷെയ്ഖ് ജീലാനി തങ്ങൾ ഓരോന്നിനെയും ഓപ്പറേഷൻ ചെയ്തിട്ട് ഓരോരുത്തർക്കും വേണ്ട മറുപടി കൊടുത്തിട്ട് ഹഖായ തരീഖത്ത് 1 മാത്രമേ ഉള്ളൂ എന്ന് അവിടുന്ന് സമർത്ഥിച്ചിട്ടുണ്ട്. സിറുൽ അസ്റാർ എന്ന കിതാബിൽ കാര്യമായി മഹാനവറുകൾ പറയുന്ന ഒരു വിഷയം അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പൊ എല്ലാവരും ആയത്ത് ഓതുന്നു, ഹദീസ് ഓതുന്നു, ഏത് സ്വീകരിക്കണം എന്ന ആശങ്ക ഈമാനുമായി ബന്ധപ്പെട്ട ആശങ്കയാണ്, ചെറുതല്ല. എന്തെങ്കിലും ഒരു മസ്അലയിലുള്ള സംശയമല്ല. വിശ്വാസരംഗത്തെ വൈകല്യമാണല്ലോ ഏറ്റവും വലിയ വൈകല്യം. ആ അബൂബക്കർ ഇബ്നുൽ ഇമാദ് റളിയല്ലാഹു അൻഹു ബഗ്ദാദിലേക്ക് നടന്നു നീങ്ങി ബഗ്ദാദുകാരോട് അന്വേഷിച്ചു, ഇവിടെ മനസ്സ് നോക്കി സംസാരിക്കുന്ന ഒരാളുണ്ട് എന്ന് കേട്ടു. അബ്ദുൽ ഖാദിർ എന്നാണ് ആ മഹാനുഭാവന്റെ പേര് എന്നും കേട്ടു. എവിടെയാ കണ്ടെത്തുക? ജനങ്ങൾ പറഞ്ഞു അങ്ങോട്ട് നീങ്ങിക്കോളൂ, ഒരു സ്ഥലം കാണിച്ചു കൊടുത്തു. അവിടെ ജനങ്ങൾക്ക് വാള് പറയുന്നുണ്ട്. ആ വാളിന്റെ മജിലിസിലേക്ക് പോയിക്കോളൂ. അവിടെ എത്തി നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ചുരുങ്ങിയത് ഒരു വാളിന്റെ മജിലിസിൽ 10,000 ആളുകൾ സംബന്ധിക്കും, ഏറെ പോയാൽ 70,000 വരെ നീണ്ടുപോകും. ഇത് ചെറിയ കണക്കല്ല, കറക്റ്റ് കണക്ക് മഹാന്മാര് രേഖപ്പെടുത്തിയതാണ്. ഒരു സദസ് കഴിഞ്ഞാൽ 10,000 ആളുകൾ വന്നിട്ട് പശ്ചാത്താപബോധത്തോടെ കരഞ്ഞു വീഴും. ഒരു സദസ് കഴിഞ്ഞാൽ 10,000 ആളുകൾ വന്നിട്ട് ഷഹാദത്ത് കലിമ ചൊല്ലും. ഒരു സദസ് കഴിഞ്ഞാൽ 2-3 ജനാസ എടുക്കാനുണ്ടാകും. ആ സദസ്സിൽ വെച്ച് തൗബ ചെയ്ത് വിടവാങ്ങിയതാണ്. റബ്ബേ, ഇനി എനിക്ക് മറ്റൊരു സന്ദർഭം നീ തരല്ലേ? എന്റെ ജീവിതത്തിൽ നീ ബുദ്ധിമുട്ടാക്കല്ലേ? എന്റെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് ഇവിടം വെച്ച് തന്നെ എനിക്ക് മരണം തരണേ എന്ന് പ്രാർത്ഥിച്ച് മരണപ്പെടുന്നവരാണ് അവരുടെ വാളാൽ ഫലരും ചാകുന്നോവർ എന്ന് മുഹ്യദ്ദീൻ മാലയിൽ സൂചിപ്പിച്ചത് ഈ വിഷയത്തെ പറ്റിയാണ്. ഒരു വാള് കഴിഞ്ഞാൽ 2-3 ജനാസ നിസ്കരിക്കാനുണ്ടാകും. ജനങ്ങൾ വീണങ്ങ് മരിച്ചു പോയതാണ്. തൗബ ചെയ്ത് അള്ളാഹുവിനോട് ചോദിച്ചതാണ്, ഇനി മറ്റൊരു സന്ദർഭം തരല്ലേ അല്ലാ? ആ ഷെയ്ഖ് ജീലാനി തങ്ങളെ സദസ്സിൽ വന്നപ്പോ അബൂബക്കർ ഇബ്നുൽ ഇമാദ് തങ്ങൾ ചിന്തിച്ചു, പടച്ചോനെ, ഇത്രയും അധികം ആളുകളെ കൂട്ടത്തുനിന്ന് എങ്ങനെ എന്റെ മനസ്സ് വായിക്കാം? കാരണം 10,000 ആളുകളല്ലേ ഒരുമിച്ച് കൂടിയത്. എന്നാലും എന്നോട് ആളുകൾ അങ്ങനല്ലേ പറഞ്ഞത്. സദസ്സിന്റെ ഒരു ഭാഗത്ത് പോയി മഹാനവറുകൾ ഇരുന്നു. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹുന്നു അങ്ങനെ പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ ആ പ്രഭാഷണത്തിന് ഉസ്താദെ, ഇത്രമാത്രം വലിയ ശബ്ദസാഗര്യം ഉണ്ടാകും? ഇഷ്ടം പോലെ ഉണ്ടാകും. എന്താ അത്രയും വലിയ ശബ്ദ മയം കിട്ടാനുള്ള കാരണം? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലിയ സഹായമാണ് അതിന്റെ കാരണം. വേദം വിളങ്ങി ഫറവാൻ മടിച്ചാരേ, വേദാംബർ അവർ വായിൽ തുപ്പിക്കൊടുത്തോവർ. 25 ഇൽമ് പഠിച്ചു, 25 എല്ലാ ഫന്നുകളും പഠിച്ചു. 10 18-ാമത്തെ വയസ്സിലാണ് ബഗ്ദാദിലേക്ക് ഇൽമ് പഠിക്കാൻ പോകുന്നത്. പിന്നെ 25 പഠനത്തിലാണ്, നീണ്ട യാത്രയിലാണ് പഠനത്തിന് വേണ്ടി. ഗുരുവര്യന്മാരുടെ മുന്നിൽ തപസ്സിരുന്ന് എല്ലാ സബ്ജക്റ്റുകളും പഠിച്ചു. പഠിച്ചു കഴിഞ്ഞ ശേഷം മഹാനവറുകൾ അവിടുത്തെ ആത്മീയ രംഗത്തെ വലിയ ഗുരുവര്യരായ ഷെയ്ഖ് ഹമ്മാദു ദബ്ബാസ് റളിയല്ലാഹുവിന്റെ ദർസിൽ ചേർന്നു. അവിടുത്തെ പൊരുത്തം വാങ്ങി, ത്വരീഖത്ത് സ്വീകരിച്ചു, എല്ലാ സമ്മതവും വാങ്ങി. ജനങ്ങളോട് ഉത്ബോധനം നടത്തിയിട്ട് അവരെ സമുദ്ധരിക്കാൻ വേണ്ടി ബഗ്ദാദിലൂടെ ചുറ്റിക്കറങ്ങി നോക്കുമ്പോ ബഗ്ദാദിൽ ജീവിക്കുന്ന 90% ആളുകളും
ഈമാനില്ലാത്തവരാണ്. വിശ്വാസ രംഗത്ത് വൈകല്യം ബാധിച്ചവരാണ് ഏറെയുള്ളത്. കർമ്മം എന്ന് പറയാൻ ആരിലും ഇല്ല. അനാവശ്യങ്ങൾ പെറ്റുപെരുകിയിട്ടുണ്ട്. അല്ലാഹു അല്ലാ, ഇവരെ എങ്ങനെ ഞാൻ പറഞ്ഞു നന്നാക്കും? ഈ ഒരാശങ്കയോടുകൂടെ ബഗ്ദാദിൽ ഏറ്റവും വലിയ പള്ളിയാണ് ഷൗനീസിയ പള്ളി. ഇന്നും നിങ്ങൾ പോയി നോക്കൂ, ബഗ്ദാദിൽ ഏറ്റവും വലിയ പള്ളി ഷൗനീസിയ പള്ളിയാണ്. ആ പള്ളിയുടെ പരിസരത്താണ് ഇഷ്ടം പോലെ മഹാന്മാരുടെ മക്കാമുകൾ ഉള്ളത്. അവിടെ എത്താനും സിയാറത്തിനും അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒരുപാട് കനപ്പെട്ട മഹാന്മാർ ബഗ്ദാദിലാണ്, വലിയ വലിയ മഹാന്മാർ. ആ ഷൗനീസിയ പള്ളിയുടെ പരിസരത്തുകൂടെ ഷേഖ് ജിലാനി തങ്ങൾ വല്ലാത്ത പേടിയിൽ ഇങ്ങനെ നടക്കുക. അങ്ങനെ നടക്കുമ്പോ മഹാനവറുകൾ ഈ പേടി കൊണ്ടാണ് നടക്കുന്നത്. പടച്ചോനെ, ഞാൻ എങ്ങനെ ദീനി ദേവത്ത് നടത്തും? ഞാൻ എങ്ങനെ പ്രബോധനം ചെയ്യും? ഞാനിതൊക്കെ പറഞ്ഞ ആൾക്കാർ സ്വീകരിക്കും? ഈ ഒരു ആശങ്കയോടുകൂടെ നടക്കുമ്പോ അതാ വരുന്നു ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉറക്കത്തിലല്ല, ഉണർവിലാണ്. ഉണർവിൽ വരുന്നു, എന്നിട്ട് വിളിക്കുന്നു. ഉണർവിൽ വന്ന് തങ്ങൾ വിളിച്ചത് എമ്പാടും അനുഭവങ്ങളുണ്ട്, ചരിത്രങ്ങളുണ്ട്, രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. മുത്തല്ലിമായ സഅദുദ്ദീനു തഫ്താസാനി തങ്ങളെയും അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് വിളിച്ചത് ഉറക്കിലല്ല, ഉണർവിലാണ്. ഒരുപാട് മഹത്തുക്കൾക്ക് അങ്ങനെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്, ഉപദേശം കൊടുത്തിട്ടുണ്ട്, വേണ്ടത് കൊടുത്തിട്ടുണ്ട്. ഷെയ്ഖ് ജിലാനി തങ്ങളോട് ചോദിക്കുന്നു, എന്താണ് പേടി? പറയുന്നു, അല്ലാഹുവിന്റെ ഹബീബേ, ഇത്രയും ജനങ്ങളോട് ഞാൻ എങ്ങനെ ദേവത്ത് നടത്താനാണ്? ഞാനത് പറഞ്ഞാൽ അവർ സ്വീകരിക്കുമോ എന്നൊരാശങ്ക എന്റെ കൽബിലുണ്ട്. തങ്ങൾ പറഞ്ഞു, ഇഫ്തഹ്ഫാക്ക്, വാ ഒന്ന് തുറക്കൂ, തൊള്ള തുറക്കൂ. ഫതഫല ഫീഹി സബഅ മറാത്, ഏഴ് പ്രാവശ്യം വായിൽ ഉമിനീര് പകർന്നു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഈ ലുഹുർ നിസ്കാരത്തിന് ഈ പള്ളി ജനനിമിടമാകും, നിങ്ങൾ അവരോട് വാള് പറഞ്ഞു കൊടുക്കണം. സുബ്ഹാന മൻ ജല്ല ജലാലുഹു, അതിനെ സംബന്ധിച്ചാണ് മുഹിദ്ദീൻ മാലയിൽ പറഞ്ഞത്. വേദം വിളങ്ങി ഫറവാൻ മടിച്ചാരേ. വേദം എന്ന് പറഞ്ഞാൽ കിതാബുകളൊക്കെയാണ്. വിളങ്കി എന്ന് പറഞ്ഞാൽ തമിഴ് ഭാഷയാണ്. ഞാൻ ഒരു മാതൃഭാഷ തമിഴാണ് നമ്മളത്, അപ്പൊ വേഗം മനസ്സിലാവും. വിളങ്കി എന്ന് പറഞ്ഞാൽ ഒക്കെ മനസ്സിലാക്കിയിട്ട്. വേദം വിളങ്ങി പറവാൻ മടിച്ചാരേ, അത് പറയാൻ മടി വന്നപ്പോ, പ്രയാസം വന്നപ്പോ, ആശങ്ക വന്നപ്പോ, വേദാംബർ ഏറ്റവും വലിയ ബഹുമാനമുള്ള മഹാൻ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർ വായിൽ തുപ്പിക്കൊടുത്തു. ലോകത്തേത് ഔലിയാക്കളുണ്ടോ, അവരൊക്കെ മുത്തുനബി തങ്ങളെ സഹായം സ്വീകരിച്ചിട്ടുണ്ട്. ഒരൊറ്റ വലിയും നബി തങ്ങളെ സഹായം സ്വീകരിക്കാത്തതില്ല. ഇമാം ബുസീരി തങ്ങൾ പറഞ്ഞില്ലേ, വലം തറാമിൻ വലി ഇൻ ഗൈരി മുൻതസിരിഹി ബിഹി വലാ മിൻ അദു വിൻ ഗൈരി മുൻഫസിമി. ഏത് വലിയ ലോകത്തുണ്ടോ നബിതങ്ങളെ സഹായം സ്വീകരിക്കാത്ത ഒരൊറ്റ വലിയനെയും കാണാനൊക്കൂല. കാരണം ഔലിയാഇന്റെ കമാലിയത്ത് മഹബ്ബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ യഥാവിധി സ്നേഹിക്കലിലൂടെയാണ്. ഷെയ്ഖ് ജീലാനി തങ്ങൾ അന്നത്തെ ലുഹുർ നിസ്കാരത്തിന് ആ പള്ളിയിൽ ഇരിക്കുമ്പോ പള്ളി മുഴുവനും ജനങ്ങൾ വന്ന് നിറഞ്ഞ് കവിഞ്ഞു. ഷെയ്ഖ് ജിലാനി തങ്ങൾ പറയാണ്, നിസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ എഴുന്നേൽക്കാൻ നിൽക്കുന്ന നേരത്ത് പടച്ചോനെ ഞാൻ വാള് പറയാൻ പോകാം. ഈ വാളിനുള്ള മരുന്നാരാ തന്നത്? ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ പകർന്നു കൊടുത്ത ഉമിനീര് കൊണ്ട് 10,000 ആളുകൾക്ക് മാധ്യമങ്ങളുടെ ഉപകരണങ്ങളുടെ സഹായമില്ലാതെ ശബ്ദസാഗരം ഒഴുകി. വലിയ ശബ്ദം, നല്ല സൗന്ദര്യമുള്ള ശബ്ദം, 10,000 ആളുകൾക്ക് ഇടതടവില്ലാതെ കേൾക്കാൻ പറ്റുന്ന ശബ്ദം. 50,000 ആളുകൾ വന്നാലും മഹാനവറുകൾ ക്ഷീണമില്ലാതെ വാള് പറയും. ആ വാള് കൊണ്ട് വലിയ ഉപകാരം. ഒരു വാളിന് 10,000 ആളുകൾ ഷഹാദത്ത് കലിമ ചൊല്ലിയെങ്കിൽ 40 കൊല്ലല്ലേ വാള് പറഞ്ഞത്? 40 ആണ്ടോളം വാള് പറഞ്ഞോവർ
നന്നായി 90 കാലം ഇരുന്നവർ 90 കൊല്ലം ജീവിച്ച മഹാൻ 40 കൊല്ലം വാള് പറഞ്ഞപ്പോ ഒരു വാളിൽ 10,000 ആളുകൾ ഷഹാദത്ത് കരിമ ചൊല്ലിയെങ്കിൽ എത്ര ലക്ഷം ആളുകളാ ഹിദായത്തിലേക്ക് വന്നത്? എത്ര ലക്ഷം ആളുകളാ വിശ്വാസത്തിലേക്ക് നടന്നു വന്നത്? അപ്പോൾ ശബ്ദസാഗരം മുഴക്കാനുള്ള കഴിവും വാളിനുള്ള കഴിവും ദീനീ ദാവത്തിനുള്ള പെർമിഷനും അത് നൽകിയത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. സമാനമായ ചരിത്രങ്ങളിലൊക്കെ കാണാം, ഹോജ തങ്ങളെ ഇന്ത്യയിലേക്ക് പറഞ്ഞയച്ചതാരാ? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹോജ തങ്ങൾ ഇന്ത്യയിൽ ജനിച്ച ആളല്ല, സഞ്ചറിലാണ് ജനിച്ചത്. സഞ്ചർ എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനിൽ അപ്പുറമുള്ള സ്ഥലമാണ്. അവിടെ ജനിച്ച മഹാനെ ഇന്ത്യയിലേക്ക് വിട്ടയച്ചത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. തങ്ങളല്ലേ നിർദ്ദേശം കൊടുത്തത്? ഇന്ത്യയിൽ വന്നിട്ട് ജനങ്ങൾക്ക് ഉത്ബോധനം നടത്തിയിട്ട്, ദാവത്ത് നടത്തിയിട്ട്, ജനങ്ങളെ നന്നാക്കാൻ, നല്ല വഴിയിൽ സമുദ്ധരിക്കാൻ എത്ര കറാമത്തുകളാണ് അള്ളാഹു ഹോജ തങ്ങൾക്ക് നൽകിയത്. വിഷയം പർവ്വതീകരിച്ചു പോകും എന്ന് കരുതി ഞാൻ ചുരുക്കട്ടെ, വിഷയത്തിൽ നിന്ന് മാറിയിട്ടില്ല. ഷെയ്ഖ് ജീലാനി തങ്ങളുടെ ഹദ്രത്തിൽ അബൂബക്കറും ഇമാദ് തങ്ങള് സംശയത്തോടെ വന്നിരുന്നു. എന്താ സംശയം? ഏത് വഴിയാ സ്വീകരിക്കേണ്ടത്? ആരെ വിശ്വാസാ ശരി? നാട്ടിൽ പിയച്ചവരും ഖുർആൻ ഓതുന്നു, ഹദീസ് ഓതുന്നു, നല്ലവരാണെന്ന് മനസ്സിലാക്കുന്നവർ ഓതുന്നു. ഇതിനൊരു അവലംബം വേണ്ട, അടിസ്ഥാനം വേണ്ടേ? അതേതാണ്? ആ വലിയ പണ്ഡിതൻ വന്ന് ഒരു ഭാഗത്തിരുന്നപ്പോ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ പ്രഭാഷണത്തിന്റെ മാറ്റർ മാറി. മഹാനവർകൾ പറഞ്ഞു, ഇത്തിഖാദു സലഫി സ്വാലിഹീന മിന സ്വഹാബത്തി വത്താബീൻ. നമ്മുടെ വിശ്വാസം, യഥാർത്ഥ വിശ്വാസം, പൂർവീകരായ മഹത്തുക്കളുടെ വിശ്വാസമാണ്, അഥവാ സ്വഹാബത്ത് താബിഈങ്ങളെ ഈമാനാണ്. അവരെന്താ വിശ്വസിച്ചത്, വിശ്വസിക്കണം. അവരെന്താ സ്വീകരിച്ചത്, സ്വീകരിക്കണം. അവരെങ്ങനെ ബഹുമാനിച്ചത്, അങ്ങനെ ബഹുമാനിക്കണം. അവർ കഴിയിച്ചതൊക്കെ കഴിയിക്കണം. ഇത് പറഞ്ഞപ്പോ ആ പണ്ഡിതൻ പറഞ്ഞു, ചിന്തിച്ചു, സംഗതി കിട്ടേണ്ട ഉത്തരം അതാണ്. പക്ഷെ അത് എന്നോടായിരിക്കൂലല്ലോ, വാളിന്റെ ഇടയിൽ ഒരു വിഷയം വന്നപ്പോ പറഞ്ഞതായിരിക്കും എന്ന് കരുതി അവിടെ ഇരുന്നു. ശരിക്കും ഒറിജിനൽ മറുപടി അതാണ്, ഒട്ടും വൈകിട്ടില്ല. നേർക്കുനേരം മനസ്സ് നോക്കിയിട്ട് കാര്യം പറഞ്ഞു തന്നെയാണ്. അത് മനസ്സിലാക്കിയിട്ടില്ല എന്ന് ഷെയ്ഖ് ജീലാനി തങ്ങൾക്ക് മനസ്സിലായപ്പോ മഹാനവർകൾ ആ പണ്ഡിതൻ ഇരിക്കുന്ന ഭാഗത്തേക്ക് ഇങ്ങനെ തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു, നമ്മളെ വിശ്വാസം പൂർവീകരായ മഹത്തുക്കളുടെ സ്വഹാബത്ത് താബിഈങ്ങളെ വിശ്വാസമാണ്, അതാ സ്വീകരിക്കേണ്ടത്. അപ്പോൾ ആ മഹാനുഭാവന്റെ മനസ്സിൽ ഒരു പ്രഭാഷകൻ എങ്ങോട്ടെല്ലാം തിരിയും, വലത്തോട്ടും തിരിയും, ഇടത്തോട്ടും തിരിയും, ആവശ്യങ്ങൾക്കനുസരിച്ച് തിരിയില്ലേ? അങ്ങനെ തിരിഞ്ഞതായിരിക്കും അത് എന്നോടല്ല എന്ന്. രണ്ടാമത് പറഞ്ഞിട്ടും മനസ്സിലാക്കാതെ ഇന്നപ്പോ ഷെയ്ഖ് ജീലാനി തങ്ങൾ ഒറ്റ വിളി, അബൂബക്കർ. അപ്പോഴേക്കും മനസ്സിൽ ഒരു കൊട്ടു കിട്ടിയതുപോലെ നേർക്കുനേരം മനസ്സിൽ, ദുനിയാവിൽ ഞാൻ ആദ്യമായിട്ടാണ് ഷെയ്ഖ് ജീലാനി തങ്ങളെ കണ്ടതെന്ന് അബൂബക്കർ ഇമാദ് തങ്ങൾ പറയുന്നു. മുമ്പ് ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് അനുഭവമല്ല, ഞാൻ ആദ്യം കാണാണ്. നിങ്ങളെ മനസ്സൊക്കെ ഞാൻ അങ്ങ് പറഞ്ഞിട്ട് കേറുന്നില്ലല്ലേ. നമ്മളെ വിശ്വാസം, യഥാർത്ഥ വിശ്വാസം, സ്വഹാബത്ത് താബിഈങ്ങളെ വിശ്വാസമാണ്, അത് സ്വീകരിച്ചോളം, തെറ്റിപ്പോകരുത്. എന്തൊരു ചികിത്സ കൊടുത്തത്! ഇതിനേക്കാളും വലിയ ചികിത്സ എന്താ? പുറമുള്ള ചികിത്സനേക്കാളും വലിയ ചികിത്സ കൽബിന്റെ ചികിത്സ അല്ലേ? കാരണം കൽബിനങ്ങോട്ട് ചികിത്സിച്ചാ പിന്നെ പുറമെ രോഗമല്ലല്ലോ, പിന്നെ പുറമൊരു വിഷമല്ലല്ലോ. അല്ലാഹു നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ. ഈ മഹാനുഭാവന്റെ ബർക്കത്തുണ്ട്, അല്ലാഹു കൽബ് നന്നാക്കി തരട്ടെ. ഔലിയാക്കള് വലിയ ബഹുമാനത്തോടെ കാണണം, വലിയ പേടിയോടെ കാണണം. നമ്മൾ അവരന്തിയുറങ്ങുന്ന നാട്ടിലാ നമ്മളുള്ളത്. നിങ്ങൾ ഈ നാട്ടുകാർക്ക് എല്ലാ നിലക്കുള്ള വെളിച്ചവും മതവും ഈ മഹാനുഭാവനാണ്. ഈ നാടിന്റെ ഏത് ദിക്കിൽ നിങ്ങൾ എന്ത് പ്രവർത്തിച്ചാലും നാളെ ആഖിറത്തിൽ ഈ മഹാനുഭാവൻ എതിരായി സാക്ഷി നിൽക്കരുത്, എതിരായി സാക്ഷി പറയരുത്. അല്ലാ അല്ലാ, എന്റെ മക്കാമിന്റെ ഹദ്റത്തിൽ വന്ന് അവർ രണ്ടുപേരും ഇങ്ങനെ തർക്കിച്ചു എന്നീ മഹാൻ പറയരുത്. എന്റെ മക്കാമിന്റെ മുന്നിലൂടെ
തുണിയൊന്ന് കയറ്റി എടുത്തു നടന്നു എന്ന് നമ്മെ പറ്റി പറയരുതേ, ഒരിക്കലും പറയരുതേ. എന്റെ മഖാമിന്റെ ചാരത്ത് പള്ളിയുടെ തിണ്ണയിൽ ഇരുന്നിട്ടവര് ഗീബത്ത് പറഞ്ഞു, നമ്മെ പറ്റി ഒരിക്കലും പറയരുതേ. എന്റെ മഖാമിന്റെ ഉൾക്കൊള്ളുന്ന കോമ്പൗണ്ടിലേക്ക് കടന്നു അവര് സിഗരറ്റ് വലിച്ചു എന്ന് നമ്മെ പറ്റി പറയരുതേ, ഒരിക്കലും അങ്ങനെ ഉണ്ടാകരുതേ. അവരെ ശ്രദ്ധിക്കണം, അവരെ സൂക്ഷിക്കണം, അവരെ ബഹുമാനിക്കണം. കാരണം അവര് നമ്മെ പോലെയല്ലല്ലോ, അവര് മൗത്തിലല്ലല്ലോ. അല്ലാഹ് ഹയാത്തോടുകൂടെ നിയന്ത്രണാധികാരം നൽകിയവരല്ലേ അവര്, ലോകത്തിന്റെ നിയന്ത്രണാധികാരം നൽകിയ മഹത്തുക്കളല്ലേ. അതാത് സമയങ്ങളിൽ കാര്യങ്ങൾ അവർ നിയന്ത്രിക്കും. ഓരോരുത്തർക്ക് വേണ്ട വിധം അവരോട് ബന്ധപ്പെട്ട് ഏത് രൂപത്തിലാണോ ആത്മീയ പരിഷ്കരണം നേടേണ്ടത് അതിന് അല്ലാഹു നൽകിയ മഹത്വമാണ്. അദബ് കുറയരുത് ഒരിക്കലും. നമ്മൾ ഈ കോമ്പൗണ്ടിലേക്ക് കടന്നാൽ പിന്നെ പള്ളിയിൽ കയറി നിസ്കരിച്ച് ദിക്റും ചൊല്ലി പോകാന്നല്ലാതെ ഒരു കലാം ഇവിടെ വെച്ച് പറയരുത് ഒരിക്കലും. പറ നിങ്ങളാരോ പറഞ്ഞിട്ട് എനിക്കിവിടെ കമ്മിറ്റിക്കാർ ഏത്തുന്നിട്ട് പറയല്ല, ഞാൻ ഈ വിഷയം ഒന്ന് അദബൊന്ന് പഠിക്കാൻ വേണ്ടി പറയാം. ഒരിക്കലും ഉണ്ടാകരുത്. അല്ലല്ലാ ചില മഖാമുകളിലൊക്കെ ഒച്ചപ്പാട് കേൾക്കുമ്പോ നമുക്ക് പേടിയാണ്. സിയാറത്തിന് വരുന്ന ആളുകൾ ഉമ്മമാര് കുട്ടികളൊക്കെ കൂട്ടി വരുമ്പോ കുട്ടികൾക്ക് ആദ്യം പകർന്നു കൊടുക്കേണ്ടത് മോനെ സലാം പറഞ്ഞ് ദ്വയർക്കും ആമിയും പറയാന്നല്ലാതെ ഒന്നും മിണ്ടരുത്, ഒന്നും സംസാരിക്കരുത്. അത് ബഹുമാനക്കേടാകൂലേ. നമ്മൾ കളിക്കുന്ന കളി മുഴുവനും മാറിപ്പോകും. അവരെ പരിഗണന നമ്മിൽ നിന്ന് മാറിപ്പോയാ പിന്നെ നമ്മൾ എന്തിനു നന്ന്? അതുകൊണ്ട് അദബ് കുറയാൻ പാടില്ല, ഒരിക്കലും അദബ് കുറയാൻ പാടില്ല. സിയാറത്തിന് അങ്ങോട്ട് കയറുമ്പോ ഉളു എടുക്കാത്തവർ ഉളു എടുത്തിട്ടേ കയറാവൂ. ഉളു സുന്നത്താണ്. ഉളുവില്ലാത്തവർ ഉളു എടുത്തിട്ടേ കയറാവൂ. ഉളു സുന്നത്താണ്. പള്ളിയിൽ വരുന്നവരൊക്കെ ആ ഗേറ്റിന്റെ സമീപം വരുമ്പോ ഒരു സലാം, പോകുമ്പോൾ ഒരു സലാം, രണ്ടും വേണം മുഅ്മിനീങ്ങളെ. അഞ്ചു നേരം പള്ളിയിൽ വന്നാലും, പത്ത് നേരം പള്ളിയിൽ വന്നാലും, ഇരുപത് നേരം പള്ളിയിൽ വന്നാലും സലാം പറയാതെ കയറരുത്, സലാം പറയാതെ പോകരുത്. നമ്മളിപ്പൊ അങ്ങാടിയിൽ ഒരാൾ കണ്ട് സലാം പറയാതിരുന്നാ നമ്മൾ എന്ത് പറയും? ഓ ഓനൊരു മൈൻഡും ഇല്ല, നമ്മൾ പറയില്ലേ ഓനൊരു മൈൻഡും ഇല്ല, നമ്മൾ ഓനൊക്കെ വേണ്ടി എന്തെല്ലാം ഉപകാരം ചെയ്തു, ഒരു മൈൻഡും ഇല്ല, ഒരു പരിഗണനയില്ല എന്ന് പറയില്ലേ. മാത്തുക്കൾ നമ്മളെ പറ്റി പറയരുത്. ബാപ്പാന്റെ കബറിന്റെ അടുത്തൂടെ, ഉമ്മാന്റെ കബറിന്റെ അടുത്തൂടെ ഒരാൾ പോകുകയാണെങ്കിൽ സലാം പറയാതെ പോകരുത് ഒരിക്കലും. ഓ എന്റെ മോനാണ്, എന്റെ മോനാണ്, എന്റെ ജ്യേഷ്ഠന്റെ മോനാണ്, എന്റെ എളാമാന്റെ മോനാണ്, എന്റെ ഉമ്മാമാന്റെ അനുജത്തിയ അനുജനാണ്, അവര് പോകുന്ന പോക്ക് കണ്ടില്ലേ, ഒരു പരിചയമില്ലല്ലോ. തമുറു അഖാരിബി ജനബാത്തി ഖബരി ഫഇന്ന അഖാരിബി ലം യഇരിഫൂനി. എന്റെ കുടുംബക്കാരാണല്ലോ നടന്നു പോകുന്നത്, അവർക്കൊരു അങ്ങാടിയിൽ കണ്ട പരിചയം പോലും ഇല്ലല്ലോ, ഒരു സലാം പോലും പറയുന്നില്ലല്ലോ, ഒന്ന് നോക്കുന്നില്ലല്ലോ. ബാപ്പാന്റെ ഖബറിലേക്ക് ഒന്ന് നോക്കി, അസ്സലാമു അലൈക്കും യാ അബീ, അസ്സലാമു അലൈക്കും യാ ഉമ്മീ, അസ്സലാമു അലൈക്കും യാ ജദ്ദീ, അസ്സലാമു അലൈക്കും യാ സൗജതി. ഒരു സലാം പറയാതെ നീങ്ങിയാൽ അവര് മനസ്സിലാക്കുന്നത് പിണക്കമാണ്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞില്ലേ, മൻ ഹജ്ജ ഫലം യസുർനി, ഹജ്ജിന് വന്നിട്ട് എന്നെ സിയാറത്ത് ചെയ്യാതെ പോകുന്നവൻ അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അത്തരം ഒരു ഹദബാഗിൽ കുടുങ്ങരുത്. ഹജ്ജിന് വന്നിട്ട് എന്റെ മുന്നിൽ വന്നൊന്ന് സലാം പറയാതെ നാട്ടിലേക്ക് പോകുന്നവൻ ഫഖദ് ജഫാനി, അവൻ എന്നോട് പിണങ്ങിയവനാണ്. മൻ
മദീന ആ സിറ്റി കണ്ട് മടങ്ങി വരുന്ന ഹതഭാഗ്യരുണ്ട്, മദീനയിലെ പൂന്തോപ്പ് കണ്ട് ആസ്വദിച്ചു വരുന്നവരുണ്ട്, മദീനയിലെ ബിൽഡിംഗ് കണ്ട് തിരിച്ചു വരുന്നവരുണ്ട്, മദീന പള്ളിയിൽ നിസ്കരിച്ച് തിരിച്ചു വരുന്നുണ്ട്. മുത്തുനബി തങ്ങളോടൊരു സലാം പറയാതെ തിരിച്ചു വന്നാൽ 400,000 അതിലപ്പുറവും ചെലവാക്കിയിട്ട് പിണക്കം വാങ്ങിപ്പോയി. ഹജ്ജിന് വന്നിട്ട് എന്നെ സിയാറത്ത് ചെയ്യാതെ തിരിച്ചു പോകുന്നവൻ അവൻ എന്നോട് പിണങ്ങിയവനാണെന്ന് ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടല്ലേ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ എല്ലാ ഹജ്ജിന്റെ ബാബിലും ഫതുഹുൽ മുഈനിലും മഹല്ലിയിലും മിൻഹാജിലും ഒക്കെ കാണാം, ഹജ്ജിന്റെ ബാബിലാണ് നബി തങ്ങളുടെ സിയാറത്ത് കൊണ്ടുവന്നത്. അതേസമയത്ത് മയ്യത്ത് നിസ്കാരം പറഞ്ഞെടുത്ത് ഖബർ സിയാറത്ത് പറയുന്നുണ്ട് ഫതുഹുൽ മുഈനിൽ. അവിടെ എല്ലാ മുത്തുനബി തങ്ങളെ സിയാറത്ത് പറയുന്നത്, നബി തങ്ങളെ സിയാറത്ത് പറയുന്നത് ഹജ്ജിന്റെ ബാബിലാണ്. കാരണം എന്തേ? ഹജ്ജിന് പോകുന്ന മഹാന്മാർ ഹജ്ജ് കഴിഞ്ഞിട്ടോ ഹജ്ജിന്റെ മുന്നോടിയായോ സിയാറത്ത് ചെയ്യുന്ന പതിവുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം നബവി റഹ്മത്തുല്ലാഹി അലൈഹി ഷർഹുൽ മുഹദ്ദബിൽ പറഞ്ഞില്ലേ, അബ്ദുല്ലാഹിബിൻ ഉമർ തങ്ങള് മക്കയിൽ നിന്ന് ഹജ്ജ് കഴിഞ്ഞാൽ മദീനയിൽ വന്ന് സലാം പറഞ്ഞിട്ടല്ലാതെ വിശ്രമിക്കാറില്ല. എത്ര ഹജ്ജ് ചെയ്തിട്ടുണ്ട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ, ഓരോ ഹജ്ജും കഴിഞ്ഞാൽ മദീനയിലേക്ക് വരും, മുത്തുനബി തങ്ങളോടൊന്ന് സലാം പറഞ്ഞിട്ടല്ലാതെ ഹജ്ജിന്റെ കർമ്മം നിർത്താറില്ല. ഒരാളോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ ഹജ്ജിന് പോയോ? പോയി. മക്കത്തെ ഹറമിൽ പോയോ? നിസ്കരിച്ചു, ഇഷ്ടം പോലെ നിസ്കരിച്ചു. മദീനത്തെ ഹറമിൽ പോയോ? മദീനത്തെ ഹറമിലും പോയി. അവിടുത്തെ റൗളത്തു ഷെരീഫയിൽ നിസ്കരിച്ചോ? നിസ്കരിച്ചു. അസ്ഹാബു സുഫത്തിരുന്ന തിണ്ണയിൽ ഇരുന്നോ? ഇരുന്നു. തൊട്ടപ്പുറത്ത് കിടക്കുന്ന ലോകത്തിന്റെ നേതാവ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്കൊരു സലാം പറഞ്ഞോ? അതിന്റെ ആവശ്യമില്ലല്ലോ എന്നാണ് അയാളെ മറുപടി. നഊദു ബില്ലാഹ്, എന്തിനാണ് ഈ പണക്കം സ്വീകരിക്കാൻ ഹജ്ജിന് പോകുന്നത്? ഒരു സലാം പറഞ്ഞാൽ അതുകൊണ്ട് എന്ത് വരാനാണ്? ഒന്ന് സലാം പറഞ്ഞൂടെ മുത്തുനബി തങ്ങളോട്. നബി തങ്ങളോട് പിണങ്ങിയാൽ പിന്നവന് അഡ്രസ്സുണ്ടോ? സഹോദരങ്ങളെ, ഷാമിലേക്ക് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ പുറപ്പെടാൻ കഴിയാത്തത് കൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ കാലത്ത് ഷാമിലേക്ക് പോകണം എന്ന അനുവാദം ചോദിച്ച് ഷാമിലേക്ക് പുറപ്പെട്ട മഹാനാണ് സയ്യിദുനാ ബിലാൽ. ബിലാൽ റളിയല്ലാഹു അൻഹു, മുത്തുനബി തങ്ങളില്ലാത്ത മദീനയിൽ ജീവിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല സിദ്ദീഖ് തങ്ങളെ, നിങ്ങളൊന്ന് സമ്മതരണം, ഷാമിലേക്ക് പോകട്ടെ. ഓ ബിലാൽ തങ്ങളെ, നിങ്ങൾ ഷാമിലേക്ക് പോകരുത്, നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കണം, നിങ്ങളെ നമുക്കാവശ്യമുണ്ട്, നിങ്ങളെ സഹവാസം ആവശ്യമുണ്ട്. പിന്നെയും പിന്നെയും ചോദിക്കുന്നു. കാരണം ആരെങ്കിലും ഒന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്നത് കേട്ടാൽ പൊട്ടി പൊട്ടി കരയുന്ന മഹബത്താണ്. ഹിജ്റ വർഷം 12 അബൂബക്കർ സിദ്ദീഖ് തങ്ങള് അവിടുത്തെ ഭരണത്തിന്റെ 2 വർഷത്തിൽ മക്കയിലേക്ക് ഹജ്ജിന് വന്നപ്പോ മക്കയിലുള്ള ആളുകളൊക്കെ ഉജ്ജ്വല സ്വീകരണം കൊടുത്തു. സിദ്ദീഖ് തങ്ങളെ വാപ്പ വന്ന് കൈപിടിച്ചു, കുടുംബക്കാർ വന്ന് കൈപിടിച്ചു. നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന്റെ ഖലീഫയല്ലേ, റസൂലുള്ളാഹിയുടെ ഖലീഫയല്ലേ എന്ന് പറഞ്ഞപ്പോഴേക്ക് മഹാനവർകൾ വിതുമ്പിക്കരഞ്ഞുപോയി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുതങ്ങളോടുള്ള ബഹുമാനാധിക്യം കൊണ്ട് അടങ്ങാത്ത അനുരാഗം അവരെ കൽബിലും പ്രവർത്തനത്തിലും ഉള്ളത് കൊണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നൊരു വാക്ക് കേൾക്കുമ്പോഴേക്ക് അവാജ്യമായ സ്നേഹം അതേ അത് ബാഷ്പഗണങ്ങളായി കണ്ണിലൂടെ ഒഴുകുന്നു, കൽബിനതിന് ആനന്ദം പകരുന്നു. കരഞ്ഞ് കരഞ്ഞ് പലപ്പോഴും കരയുന്ന ബിലാൽ
തങ്ങള് സങ്കടം കൊണ്ട് ചോദിക്കുന്നു, ഷാമിലേക്കൊന്ന് സമ്മതം തരണേ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബിലാൽ നിങ്ങൾ പോയി എന്ന് പരിഗണിച്ച് പലരും പോകാൻ സമ്മതം ചോദിച്ചെന്ന് വരും. നിങ്ങളെ മദീനയിൽ ആവശ്യമുണ്ട്, നിങ്ങൾ പോകാൻ ചോദിക്കരുതേ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലത്ത് എങ്ങനെയൊക്കെയോ സമ്മതം വാങ്ങി ഷാമിലേക്ക് പുറപ്പെട്ടു. കുറഞ്ഞ മാസങ്ങൾ കഴിഞ്ഞപ്പോഴേക്ക് സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു രാത്രി സമയത്ത് ഉറങ്ങുമ്പോ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് ചോദിക്കുന്നു, മാ ഹാദിഹിൽ ജഫുവത്തു യാ ബിലാൽ? അല്ല ബിലാലേ, ഇതെന്തൊരു പിണക്കമാണ്. മദീന വിട്ട് ഷാമിലേക്ക് പോയിട്ടുണ്ടെങ്കിലും ഒന്നിടക്കിടെ വന്ന് സിയാറത്ത് ചെയ്തു പോകണ്ടേ? റബ്ബിന്റെ അടയാളമല്ലേ സുർഹിബ്ബൻ തസ്ദദ് ഹുബ്ബാ? ഇടക്കിടക്ക് സിയാറത്ത് ചെയ്യണം, അത് ഹുബ്ബ് വർദ്ധിക്കാൻ കാരണമാണ്. നിങ്ങൾ വന്നു പോകണ്ടേ, പിണങ്ങി നിന്നാ പറ്റോ? രാവിലെ സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് ഉടനെ മദീനയിലേക്ക് പുറപ്പെട്ടു. നേരെ ചെന്ന് മുത്തുനബി തങ്ങൾക്ക് സലാം പറഞ്ഞു. ഇമാം സുയൂത്തി തങ്ങൾ രേഖപ്പെടുത്തിയത് കാണാം, ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ രേഖപ്പെടുത്തിയത് കാണാം. നേരെ വന്നിട്ട് അവിടുത്തെ ഖബർ ഷെരീഫിൽ അതാ മുഖം വെച്ചിട്ട് മഹാനവർകൾ അങ്ങനെ മുഖം വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മുഖം തൊട്ടുരുമീട്ട് വല്ലാതെ സ്നേഹത്തോടെ കരയുന്നു. സിയാറത്ത് ചെയ്തിങ്ങനെ ഇറങ്ങുമ്പോ നേരെ വന്നു മുന്നിലെത്തി ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ. ആ രണ്ട് മക്കൾ വരുന്നത് കണ്ടാൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ വരെ നിർത്തി വെക്കാറുണ്ടല്ലോ. മക്കൾ വന്നിട്ട് രണ്ടുപേരെയും ഒരാളെ വലത്തെ ഭാഗത്തും മറ്റേയാളെ ഇടത്തെ ഭാഗത്തും ഇരുത്തിയിട്ടാണ് പിന്നെ ഖുതുബ ആരംഭിക്കാറുള്ളത്. രണ്ട് കുട്ടികളെയും അണച്ചു പിടിച്ചു, ഉമ്മ വെച്ചു, ബഹുമാനിച്ചു. ആ രണ്ട് മക്കളും പറഞ്ഞു, അല്ലയോ ബിലാല് തങ്ങളെ, നിങ്ങളുടെ സുന്ദരമായ ശ്രവണ സാഹസം, നിങ്ങളുടെ ആ ശബ്ദസാകല്യം അത് കേട്ടിട്ട് ഒരുപാട് കാലമല്ലോ. നിങ്ങൾ ഇന്ന് ദുഹർ നിസ്കാരത്തിനൊന്ന് വാങ്ങി വിളിക്കുമോ? ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ പറഞ്ഞിട്ട് മുത്തുനബി തങ്ങളെ പേരെ കുട്ടികൾ ഒരു കാര്യം പറഞ്ഞിട്ട് ഞാനത് അവഗണിച്ച് തള്ളിയാൽ ഹബീബായ തങ്ങൾക്ക് എന്നോട് പിണക്കം വരുമോ എന്നൊരൊറ്റ കാര്യം ചിന്തിച്ച് ബിലാൽ തങ്ങൾക്കൊരിക്കലും ഈ കാര്യത്തിന് കഴിയില്ല. കാരണം സിദ്ദീഖ് തങ്ങളെ കാലത്ത് തന്നെ എന്നോട് മുഅദ്ദിനായി തുടരാൻ പറയരുത്, എന്നെ കൊണ്ട് കഴിയാത്ത വിഷയമാണെന്ന് പറഞ്ഞ് മഹാനവർകൾ മാറി നിന്നതാണ്. പക്ഷേ ശ്രവണമായി സുന്ദരമായ ശബ്ദം കേൾക്കാൻ ആഗ്രഹത്തോടെ മക്കള് വന്നു പറഞ്ഞപ്പോ അന്നത്തെ ദുഹർ നിസ്കാരത്തിന് ഞാൻ വാങ്ങി വിളിക്കാമെന്ന് പറഞ്ഞ് വാങ്ങു കൊടുക്കുന്ന സ്റ്റേജിലേക്ക് അങ്ങ് കയറിയിട്ട് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വാങ്ങുലി മുഴക്കിയപ്പോ മദീനാനിവാസികൾ മുഴുവനും വീടിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നു. ആണും പെണ്ണൊക്കെ പുറത്തേക്ക് വന്നു. രണ്ടാമത്തെ തക്ബീർ കേട്ടപ്പോ പലരും ചോദിച്ചു, അബൂഇസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂല് ഹയാത്തായോ? നബിതങ്ങൾ പുനർജീവിച്ചോ? നബിതങ്ങൾ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വന്നോ? കാരണം തങ്ങളുള്ള മദീനയുടെ പ്രതീതിയാണ് അനുഭവപ്പെടുന്നത്. മദീനയുടെ പ്രതീതി ഒരു നാല് വർഷങ്ങൾക്ക് മുമ്പ് തങ്ങളുള്ള കാലത്ത് കേൾക്കുന്ന വാങ്ങല്ലേ കേൾക്കുന്നത്? രണ്ടാമത്തെ കലിമത്ത് കഴിഞ്ഞ് മൂന്നാമത്തെ കലിമത്ത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, അത് കൊടുക്കുമ്പോഴേക്ക് ജനങ്ങൾ മദീന പള്ളിയിലേക്ക് പരന്നൊഴുകാൻ തുടങ്ങി. പാരാവാരം കണക്ക വിവിധ ദിക്കുകളിൽ നിന്ന് അവാലിൽ മദീന മാപ്പ് നോക്കിയാൽ 10-20 കിലോമീറ്റർ ഉണ്ട്. ഇന്നും നമുക്ക് കാണാം അവാലിൽ മദീനയിൽ നിന്ന് ജനങ്ങൾ മദീനത്തെ പള്ളിയിലേക്ക് അങ്ങനെ കൂലം കുത്തി ഒഴുകുകയാണ്. രണ്ടാമത്തെ ഷഹാദത്തും കഴിഞ്ഞ് അഷ്ഹദു അന്ന മുഹമ്മദ്
മുഹമ്മദാ ആ വാക്ക് എത്തിയപ്പോഴേക്ക് തൊണ്ടയിടറിപ്പോയി. പിന്നെ സംസാരം വരുന്നില്ല. ബിലാലിതങ്ങൾ പൊട്ടി പൊട്ടി കരയുകയാണ്. മറ്റൊരാള് കയറി വന്ന് ബാങ്ക് പൂരിപ്പിച്ചു. സ്വഹാബത്ത് പറഞ്ഞു, ഇനി ആരും ബിലാല് തങ്ങളോട് വാങ്ങി വിളിക്കാൻ പറയരുത്, അതിന് സാധിക്കുകയില്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇസ്മിനോടുള്ള ബഹുമാനമാണ്, വല്ലാത്ത ബഹുമാനമല്ലേ ആ ഇസ്മിന്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഇസ്മിൻ എന്തൊരു ബഹുമാനമാണ്. അതുകൊണ്ടാണ് ഔലിയാക്കൾ സൂഫിയാക്കൾ പറഞ്ഞത്, പഴയ കാലത്തൊരു പി എച്ച കമ്പനി ഉണ്ടായിരുന്നു, ഇപ്പൊ നമ്മളെ നാട്ടിൽ നിന്ന് ആ കമ്പനി ഇല്ല. അവർക്കൊരു ദിക്ർ ഉണ്ടായിരുന്നു, മുഹമ്മദ് 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 എന്നൊരു ദിക്ർ. മുല്ല അലിയിൽ കാര്യൊക്കെ പറഞ്ഞു, അന്ന താലിമീങ്ങൾ അത് ചോദ്യം ചെയ്തു, അങ്ങനെ ദിക്ർ എല്ലാം പറ്റൂല. അല്ലാഹ് 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 എന്ന ദിക്ർ ചൊല്ലാം, അങ്ങനെ ദിക്ർ വന്നിട്ടുണ്ട്. അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പേര് മാത്രം വിളിച്ചിട്ടൊരു ദിക്റില്ല, ഒന്നുകിൽ മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് ചൊല്ലണം, അല്ലെങ്കിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ചൊല്ലണം. ആ പേര് മാത്രം പറഞ്ഞിട്ടൊരു ദിക്ർ ചൊല്ലാൻ പാടില്ല, അത് മര്യാദക്കേടാണ്, സൂഉല്ലദബാണ്, പൊരുത്തക്കേടാണ്, അങ്ങനെ എല്ലാം പറ്റൂല. ഹലിമീങ്ങൾ നഖശികാന്തം എതിർത്തു, അവരതിന് ആയത്തും ഹദീസും ഓതി. അങ്ങനെ ഒരിക്കലും നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ വിളിക്കാൻ പറ്റൂല, പറയാൻ പറ്റൂല. അവസാനം അവർ പത്തിമടക്കിപ്പോയി, ദിക്ര അവര് നിർത്തിപ്പോയി. എന്തൊരു ബഹുമാനമാണ് ഇസ്മിന്! അത് കേൾക്കുമ്പോഴേക്ക് സ്വഹാബത്തിന്റെ മനസ്സിൽ നിന്ന് വരുന്ന ഹുബ്ബ് കൊണ്ട് അവർക്ക് പിന്നീട് ബാക്കി പറയാൻ കിട്ടുന്നില്ല. ബഹുമാനമാണ് അത്, വല്ലാത്തൊരു ബഹുമാനമാണ്. ഞാൻ പറഞ്ഞു വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് പിണങ്ങിയോ എന്ന് ചോദിച്ചപ്പോഴേക്ക് ബിലാൽ റളിയല്ലാഹു അൻഹു ഷാമിൽ നിന്ന് വന്നെങ്കിൽ മക്കയിലും മദീനയിലൊക്കെ ഉള്ള ആളുകൾക്ക് ഏറ്റവും വലിയ ഭാഗ്യം. എന്താ നിങ്ങളെ 10-25 കൊല്ലത്തെ സമ്പാദ്യം? ഒന്നുമില്ല ഉസ്താദേ, ആഴ്ചയിൽ ഓരോ തവണയും മദീനയിൽ പോകും, അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ, സിയാറത്ത് ചെയ്യും, കഴിവിന്റെ പരമാവധി ജമാഅത്ത് നിസ്കരിക്കും, ഒരുപാട് സ്വലാത്തല്ലും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, ഇത് വലിയ ഭാഗ്യമാണ്. മദീനയിൽ 10-35 കൊല്ലം ഞാൻ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടെന്താ നിങ്ങൾ കിട്ടിയത്? എല്ലാ ദിവസവും ഞാനൊരു 1000 പ്രാവശ്യം സ്വലാത്തല്ലിയെത്തും, മുത്തുനബി തങ്ങളെ ഹളറത്തിൽ ചൊല്ലും, ഒരുപാട് തങ്ങളെ കാണാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഇത് പറയുന്ന ആളുകൾക്ക് ഇതിലപ്പുറെന്ത് ഭാഗ്യ വേണ്ടത്? ഇതിലപ്പുറെന്ത് സന്തോഷ ദുന്യാവിൽ വേണ്ടത്? അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. സ്വലാത്തുകൾ ഏറെ ചൊല്ലി ചൊല്ലി ഹബീബായ തങ്ങളെ കാണാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. അതിന് പറ്റുന്ന കൽബാക്കി ശരീരമാക്കി അള്ളാഹു നമ്മളെ പരിവർത്തിപ്പിച്ചു തരട്ടെ. പറഞ്ഞു വന്ന വിഷയം മറക്കരുത്, നല്ല അദബ് വേണം, മഹത്തുക്കളോട് നല്ല അദബ് വേണം. അവിടെ നിന്ന് അങ്ങോട്ട് കയറി നിന്ന് നല്ല ബഹുമാനത്തോടെ നിന്ന് സലാം പറഞ്ഞ് ഇമാം നബി തങ്ങൾ പറഞ്ഞു, വയ ഖുർബു സായിറുഹു അഖുർബിഹി ഹയ്യൻ. ഇവിടെ ഇപ്പൊ ഈ മഹാനുഭാവനെ ഹയാത്ത് കാലത്ത് കണ്ടോലാറുണ്ടോ? ഉണ്ടാവില്ല അല്ലേ, കുറെ നൂറ്റാണ്ടുകളായി. അപ്പൊ സിയാറത്ത് ചെയ്യുന്ന ആള് ഹയാത്തിൽ അടുപ്പമുള്ളതുപോലെ അടുത്ത് നിൽക്കണം എന്ന്. ഇപ്പൊ ഉദാഹരണമായിട്ട് നമ്മളെ നാട്ടിലൊക്കെ സി എം വലിയുള്ളാഹി തങ്ങളെ ഖദ്ദസ് തങ്ങളെ ഒരുപാട് കണ്ട ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. അവരടുത്ത് പോയി നിൽക്കും, കാരണം അവർ ഹയാത്ത് കാലത്ത് അടുത്തിട്ടാണ് നിന്നേ, വല്ലാത്ത അടുപ്പത്തിൽ. ഞാൻ അത്ര അടുത്ത് നിൽക്കൂല, കാരണം ഞാൻ കണ്ടിട്ടില്ല, ഞാൻ കുറച്ച് അകന്നേ നിൽക്കും. അതാണ് ബഹുമാനം. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിനെ നമ്മൾ ചില ആൾക്കാർക്ക് ഇങ്ങനെ പോയി പിടിച്ചെങ്കിലേ സിയാറത്താകുള്ളൂ. അങ്ങനെയുണ്ട് ചില ആൾക്കാർ, ഇങ്ങനെ പോയി ഒന്നായിട്ട് ഇങ്ങനെ പിടിച്ചെങ്കിലേ അവർക്ക് സിയാറത്താകുള്ളൂ. അതല്ല അദബ്, അദബ് കുറച്ച് മാറി എന്നുള്ള സിയാറത്ത്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ മക്ബറയിലേക്ക് സിയാറത്തിന് വന്നു ഇമാം നവവി റളിയല്ലാഹു അൻഹു. എത്ര പ്രഗത്ഭനായ മഹാനാണ്! കുബ്ബ കാണുന്നിടത്ത് നിന്നിട്ട് സലാം പറഞ്ഞിട്ട് തിരിച്ചുപോയി. നിങ്ങൾ നോക്ക്, ഷാഫി ഇമാമ തങ്ങളെ മക്ബറ ഇന്നും ഉണ്ട് കൈറോവിൽ. വലിയ കുബ്ബയുണ്ട്, നമ്മളെ മക്കാമിനുണ്ടല്ലേ കുബ്ബ, വലിയ ഉയർന്ന കുബ്ബയുണ്ട്. കിലോമീറ്റർ അപ്പുറത്തുനിന്ന് ആ കുബ്ബ കാണും. ഈ കുബ്ബ കാണുന്നിടത്ത് നിന്നിട്ട് സലാം പറഞ്ഞിട്ട് മഹാനവർകൾ തിരിച്ചുപോയി. എന്തൊരു ബഹുമാനമാണിത്! ഇമാം നവവി റളിയല്ലാഹു അൻഹു എത്ര വലിയ ആലിമാണ്! മക്ബറിന്റെ അടുത്തേക്ക് അവർ വന്നില്ല. അദബാണ് സിയാറത്തിന്റെ സ്വീകാര്യതക്ക് മുഖ്യമായ കാര്യം. ആരാണോ കൂടുതൽ അദബ് പാലിക്കുന്നത് അവർക്ക് കൂടുതൽ അനുഭവങ്ങൾ ഉണ്ടാകും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് ഈ മഹാനുഭാവനെ കൊണ്ട് അദബ് പാലിച്ച് ഹയാത്തിലും മൗത്തിലും മൗത്തിന് ശേഷവും അവരെ കൊണ്ട് മദദ് ലഭിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സിയാറത്തിന് വരുന്ന ഒരൊറ്റ പെണ്ണും
ഹൗറത്ത് മറക്കാതെ വരരുത്, പുരുഷന്മാർ തലമറക്കാതെ ഉള്ളിൽ കയറരുത്, സുന്നത്തിന് എതിരായ ഒരു പ്രവർത്തനം കൊണ്ട് കയറരുത്. ചില സിയാർത്തുകൾക്കൊക്കെ പോയാൽ അപ്പൊ തന്നെ അതിന് ഫലം കിട്ടും. ഇപ്പൊ ഖാസിം വലിയുല്ലാഹി കവരത്തി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനുഭാവന്റെ സിയാർത്തിന് കയറുമ്പോ അവിടെ ബോർഡ് കാണാം. ഇന്നുണ്ടാ ബോർഡ്? എന്താ ബോർഡിലുള്ളത്? സിഗരറ്റ് വിളക്ക്, പുകയില, ഇതും കൊണ്ടൊന്നും അങ്ങോട്ട് കയറാൻ പറ്റൂല, അതൊക്കെ താഴെ വെക്കണം. അതുകൊണ്ടൊന്നും അങ്ങോട്ട് കയറാൻ പറ്റൂല. അങ്ങനെ കയറിയ പലരുണ്ട് പരീക്ഷണത്തിന് വേണ്ടി, അവരൊക്കെ തളർന്ന് വീണിട്ടുണ്ട്. അതെന്താ? അതവരത്രയും ഒരു സ്ട്രോങ്ങിലാണ് ഹയാത്ത് കാലത്ത് അതിനെ കണ്ടത്. ഖാസിം വലിയുല്ലാഹി എഴുതിയ പിഞ്ഞാണമുണ്ട്, പലരും അതിന്റെ വള്ളം കൊണ്ടുവരാറുണ്ട്. പ്രസവിക്കാൻ സമയമെടുത്ത സഹോദരിമാർക്ക് സുഖപ്രസവത്തിന് ഇന്നും ഉണ്ട് ആ പ്ലേറ്റ്. അതവിടെ ഒരു വീട്ടിൽ സൂക്ഷിക്കുന്നുണ്ട്. ഞാനത് കാണാൻ പോയപ്പോ ആ പ്ലേറ്റ് ഒന്ന് എടുത്തു തരാൻ വേണ്ടിയിട്ട് വലിയ ബഹുമാനത്തോടെ ആ വീട്ടുകാരൻ പറഞ്ഞു, എനിക്ക് ഉദൂല്ല, ഞാനൊന്ന് ഉദൂ എടുക്കട്ടെ. കാരണം അവർ ഉപയോഗിച്ച പാത്രമാണ്. ഒരു പാത്രം തൊടാൻ ഉദൂ വേണോ? ആ പാത്രത്തിൽ കുറെ ഇസ്മുകൾ എഴുതിയിട്ടുണ്ട്. അസ്മാണ് അതിലുള്ളത്. ഇസ്മുകൾ എഴുതിയിട്ടുണ്ട്. ആ ഇസ്മിന് വലിയ ബഹുമാനം ഉണ്ടല്ലോ. അത് എഴുതിയത് ആരാ? ഞാനും നിങ്ങളും അല്ല, ഖാസിം വലിയുല്ലാഹി. അപ്പൊ ആ മഹാനുഭാവൻ എഴുതിയ ആ പാത്രം ബഹുമാനത്തോടെ മുന്നിൽ കൊണ്ടുവന്നപ്പോ അതിലിങ്ങനെ ഒരു വര വീണിട്ടുണ്ട്, ഒരു പൊട്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താണ് ഈ വര? നേരത്തെ ഉണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല, അത് പുകയില ഉപയോഗിക്കുന്ന ഒരാൾ തൊട്ടപ്പങ്ങോട്ട് വര വീണതാണ്. അവ നിങ്ങൾ നോക്കി എത്രമാത്രമാണ് അതിന്റെ ഒരു തിരുത്ത്. പുകയില ഉപയോഗിക്കുന്ന ഒരാൾ ഈ പാത്രം തൊട്ടപ്പോഴേക്ക് വര വീണു പോയതാണ്. അപ്പൊ വലിയ ബഹുമാനം പാലിക്കണം. പുറത്തുനിന്ന് അങ്ങനെ സിഗരറ്റും വീടിയും വലിച്ചു വന്ന ആൾക്കാർ തൊള്ള വൃത്തിയാക്കാതെ മഖാമിലേക്ക് കയറാൻ പാടില്ല. ഇവിടെ നല്ല ഒരു മഖാമിലേക്കും കയറാൻ പാടില്ല. പള്ളിയിലേക്ക് കയറാൻ പാടുണ്ടോ? ഇല്ല. പള്ളിയിലേക്ക് കയറുമ്പോൾ നല്ലോണം ബ്രഷ് ചെയ്ത് കയറണം. അങ്ങനെ ഉപയോഗിക്കുന്ന ആൾ കൂടെ ഒരു ബ്രഷും കൊണ്ട് നടക്കും. ഹൗദും കയറി നന്നാക്കി ബ്രഷ് ചെയ്ത് വൃത്തിയാക്കിയിട്ട് പള്ളിയിലേക്ക് കയറണം. മലായിക്കത്തിനൊരു നിലക്കും നമ്മൾ കൊണ്ട് ഇടങ്ങേറുണ്ടാകാൻ പാടില്ല. മനുഷ്യന്മാർക്ക് ഒരു പക്ഷെ ഇടങ്ങേറൊക്കെ എല്ലാവരും സഹിച്ചെന്ന് വരും, പക്ഷെ മലക്കുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ലല്ലോ. അതുകൊണ്ട് നല്ല അദബ് പാലിക്കണം. അവിടുന്ന് പരിസരത്തുനിന്നൊന്നും സംസാരിക്കരുത്, നല്ലോണം ശ്രദ്ധിക്കണം. അദബ് അല്ലാഹു നമുക്ക് ഏറ്റിത്തരട്ടെ. അദബ് ഏറ്റവും കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ട ഒരു വിഭാഗമാണല്ലോ മാതാപിതാക്കൾ. അവരോടുള്ള അദബിന്റെ ആയത്താണ് ഞാൻ നേരത്തെ സൂറത്തുൽ ഇസ്രാഇൽ നിന്ന് ഓതിയത്. ഒരു അദബ് പോലും കുറയാതെ സൂക്ഷിക്കണം. ബാപ്പ ഉമ്മ അവരോട് നല്ല ബഹുമാനം പാലിക്കണം. അവരുടെ പൊരുത്തം അങ്ങോട്ട് വാങ്ങണം. അവരെ അനുകൂലമുള്ള പ്രാർത്ഥന കിട്ടിയിട്ട് സന്തോഷം കിട്ടണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നാ ദുനിയാവിൽ എന്തും കിട്ടും, ആഖിറത്തിൽ എന്തും കിട്ടും. ബാപ്പാന്റെ ഉമ്മാന്റെ അനുകൂല പ്രാർത്ഥനയുണ്ടോ? കിട്ടാത്തതൊന്നുമില്ല. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന് ചെറുപ്പത്തിൽ കാഴ്ച നഷ്ടമായില്ലേ? ആ കാഴ്ചക്ക് വേണ്ടി ഉമ്മയല്ലേ പ്രാർത്ഥിച്ചത്? ആ ഉമ്മ സ്വപ്നത്തിൽ കാണുന്നു ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം വന്നിട്ട് ഉമ്മാനോട് പറയുന്നു, നിങ്ങളെ പ്രാർത്ഥന കാരണം നിങ്ങളെ മകൻ അല്ലാഹു കാഴ്ച തിരിച്ചു നൽകിയിട്ടുണ്ട്. ഇമാം ബുഖാരി തങ്ങൾക്ക് ചെറുപ്പത്തിൽ കാഴ്ച നഷ്ടപ്പെട്ടു. ഉമ്മാന്റെ പ്രാർത്ഥനയാണ് ചെറിയ പ്രാർത്ഥനയല്ല, അതിന് വലിയ ഭാഗ്യം വേണം. മനസ്സറിഞ്ഞിട്ട് ഉമ്മാന്റെ വാപ്പാന്റെ പൊരുത്തമുള്ള ദുആ നേടിയെടുക്കണം. അതിന് കഠിനാധ്വാനം ചെയ്യണം. നല്ല ഖിദ്മത്ത് ചെയ്യണം. ഒരിക്കൽ പോലും മുറിവേൽക്കിപ്പിക്കുന്ന വാക്ക് പറയരുത്. നൊമ്പരപ്പെടുത്തുന്നൊരു വാക്ക് പറയരുത്. ബഹുമാനത്തിനെതിരാകുന്നൊരു പ്രവർത്തനം ഉണ്ടാകരുത്. ബഹുമാനത്തിനെതിരാകുന്ന പ്രവർത്തനമെന്ന് പറഞ്ഞാൽ ബാപ്പയെ ഉമ്മയെ തല്ലല് മാത്രമല്ല, അതിനേക്കാളും വലിയ ബഹുമാനക്കേടാണ് മോശപ്പെട്ട സംസാരം, മോശപ്പെട്ട പ്രതികരണം, ബഹുമാനത്തിന് എതിരാകുന്ന രൂപത്തിൽ അവരെ മുന്നിൽ ശബ്ദഘോഷം നടത്തൽ. സുബ്ഹാനല്ലാഹ്, എത്രമാത്രം വലിയ വിഷയമാണ്. നിങ്ങൾ നോക്ക്, ബാപ്പക്കുള്ള ബഹുമാനം ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചത്. നിബിദങ്ങൾ എന്നും കുറ്റം പറയുന്ന ഒരു ബാപ്പയാണ് അബ്ദുല്ലാഹി ബിൻ ഉബൈ ബിൻ സലൂൽ എന്നുള്ള ബാപ്പ. ഇനി റളിയല്ലാഹുവിനെ ചൊല്ലിപ്പോണ്ട, മുനാഫിക്കുന്ന നേതാവ് അബ്ദുല്ലാഹി ബിൻ ഉബൈ ബിൻ സലൂൽ. എന്തൊരു എതിർക്കാൻ പറ്റിയ കാര്യമുണ്ടോ? അപ്പത് എതിർക്കും. എന്തെങ്കിലും ഒന്നുണ്ടോ നോക്കി അതാണ് പറയും. അതാണ് അബ്ദുല്ലാഹി ബിൻ ഉബൈ ബിൻ സലൂലിന്റെ പണി. ബനുൽ മുസ്തലഖ് യുദ്ധം കഴിഞ്ഞ് വരുമ്പോ ഒരു സ്ഥലത്തെത്തിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മളൊന്ന് വിശ്രമിക്കല്ലേ, നല്ല ചൂടുണ്ട്, കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകാന്ന് പറഞ്ഞു.
ഉച്ചനേരാണ്, വിശ്രമിക്കല്ലേ എന്ന് പറഞ്ഞാൽ സ്വഹാബത്ത് വേഗം പോയി നല്ല ഇലകളുള്ള മരം നോക്കിയിട്ട് അതിന്റെ ചുവട്ടിൽ ഒരു ചെറിയ ടെന്റ് കെട്ടിക്കൊടുക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങൾക്ക്. ബാക്കിയുള്ള സ്ഥലത്ത് അവർ വിശ്രമിക്കും. അങ്ങനെ കുറച്ചു നേരം വിശ്രമിച്ചിട്ട് സൂര്യന്റെ ചൂടൊക്കെ മാറിയപ്പോ ഉച്ച കുറച്ചങ്ങോട്ട് മാറിയപ്പോ തങ്ങൾ പറഞ്ഞു പോകാന്ന് പറഞ്ഞു. അപ്പൊ എല്ലാരും വാഹനങ്ങൾ എടുത്ത് റെഡിയാക്കാൻ നോക്കിയപ്പോ തങ്ങളെ വാഹനം കാണുന്നില്ല. തൊട്ടടുത്ത് കെട്ടിയെന്ന് പക്ഷെ ഇപ്പൊ കാണുന്നില്ല. എന്റെ വാഹനം കാണുന്നില്ലല്ലോ, എന്റെ വാഹനം അവിടെ പോയി. ഇപ്പൊ രണ്ട് സ്വഹാബിമാര് നബിയെ ഞങ്ങൾ പോയി തെരഞ്ഞു നോക്കാന്ന് പറഞ്ഞു. അവരങ്ങനെ പോകാൻ ഒരുങ്ങുമ്പോ നല്ല ഒരു കാറ്റങ്ങോട്ട് അടിച്ച് വീശി, പൊടിയൊക്കെ പാർന്ന ഒരു ഉഗ്രം കാറ്റ്. കാറ്റ് വീശിയപ്പോ തങ്ങൾ പറഞ്ഞു, ഈ കാറ്റിലൂടെ അള്ളാഹു എനിക്ക് നൽകിയ ഒരു സന്ദേശമുണ്ട്, മദീനയിൽ റിഫാത്ത് എന്ന് പറയുന്ന ഒരു മനുഷ്യണ്ട്, ആ മനുഷ്യൻ മരണപ്പെട്ടിട്ടുണ്ട്. അത് മുനാഫിക്കീങ്ങൾ പെട്ടൊരു മനുഷ്യനാ, അയാൾ മരിച്ചിട്ടുണ്ട് എന്ന് കാറ്റ് മെസ്സേജ് തന്നിട്ടുണ്ട്. അപ്പൊ അബ്ദുല്ലാഹിബിൻ ഉബൈബിൻ സലൂല് രണ്ടും കൂടി ചേർത്ത് വായിച്ചു. അവൻ അവന്റെ ആളുകളോട് ഇങ്ങനെ സ്വകാര്യം പറഞ്ഞു, കുറച്ച് ഉറക്കെ പറഞ്ഞു, സ്വഹാബത്ത് കേൾക്കുന്ന രൂപത്തിൽ. ഇത് നല്ല രസമുണ്ട്, എത്രയോ കിലോമീറ്റർ അപ്പുറത്തുള്ള റിഫാ, നമ്മൾ വരുമ്പോ നല്ല ആരോഗ്യവാനായിരുന്നു, അവരെ കൂട്ടത്തിൽപ്പെട്ട ആളാ, നല്ല ആരോഗ്യവാനായിരുന്നു. ആ റിഫാത്ത് മരിച്ചു എന്നുള്ള സന്ദേശം കാറ്റ് നൽകി എന്നും പറഞ്ഞു. അതേ സമയത്ത് ഇവിടെ പരിസരത്ത് എവിടെ ഉള്ള ഒട്ടകത്തെ കാണാനില്ല എന്ന് പറഞ്ഞ് ആളുകളെ തെരഞ്ഞയക്കാണ്. അതൊന്നും കണ്ടുവരണം. എന്നാ പിന്നെ അതാരെങ്കിലും കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്താ പോരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇൽമുൽ ഗൈബിനെ ചോദ്യം ചെയ്യുകയാണ്, അദൃശ്യജ്ഞാനത്തിന് അള്ളിവെക്കുകയാണ്. അബ്ദുല്ലാഹിബിൻ ഉബൈബിൻ സലൂൽ ഇങ്ങനെ പറയുന്നുണ്ട് എന്ന് സ്വഹാബത്ത് വന്ന് പറഞ്ഞപ്പോ തെരയാൻ പോകുന്ന സ്വഹാബത്തിനെ തങ്ങൾ മടക്കി വിളിച്ചിട്ട് പറഞ്ഞു, തെരഞ്ഞു വിഷമിക്കണ്ട, തങ്ങൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു, കണ്ടില്ലേ ആ ഒരു മരം, ആ ഒരു മരത്തിന്റെ ശിഖരത്തിൽ എന്റെ ഒട്ടകത്തിന്റെ കടിഞ്ഞാൺ കുടുങ്ങി കിടക്കുന്നുണ്ട്, നിങ്ങൾ പോയി കെട്ടയിച്ചു കൊണ്ടുവന്നോളൂ. മുത്തുനബി തങ്ങളെ എതിർത്തപ്പോ അബ്ദുല്ലാഹിബിൻ ഉബൈബിന് സലൂലിനൊരു മകനുണ്ട്, അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു, നല്ല ഒറിജിനൽ നബി തങ്ങളെ മഹബ്ബത്തുള്ള ആളാണ്. ബാപ്പയോട് മകൻ പറഞ്ഞു, ബാപ്പാ നിങ്ങൾ ചെയ്തത് ശരിയായില്ല, അള്ളാഹുവിന്റെ റസൂലിനെ ചോദ്യം ചെയ്തില്ലേ നിങ്ങൾ, നബി തങ്ങൾക്ക് അറിയാഞ്ഞിട്ടാണോ സഹാബത്തിനെ പറഞ്ഞയച്ചത്, അത് പരിസരത്ത് എവിടെങ്കിലും ഉണ്ടാകുമല്ലോ, ആരെങ്കിലും നോക്കിയാൽ കിട്ടുമല്ലോ, മദീനയിലുള്ള കാര്യം തങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എന്തിനാ ചോദ്യം ചെയ്തത്. മകന് വല്ലാത്ത വിഷമായി ബാപ്പാന്റെ സ്വഭാവത്തിന്. മാത്രമല്ല യുദ്ധം കഴിഞ്ഞു പോകുമ്പോ വേറൊരു സംഭവം ഉണ്ടായി, സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം. ഒരു സ്ഥലത്തെത്തിയപ്പോൾ അൻസാരിയും മുഹാജിറും തമ്മിൽ അടിപിടി കൂടിയിട്ടുണ്ട്. അൻസാരിയായ സ്വഹാബിയെ മുഹാജിറായ സ്വഹാബിമാരിൽ പെട്ട ഒരാള്, അതേ രണ്ടുപേരും തൊഴിലാളികളാണ്. ഈ മുഹാജിറായ ആളുടെ തൊഴിലാളി അൻസാറുകളുടെ തൊഴിലാളികളെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ശബ്ദമുണ്ടായി അടിച്ചിട്ടുണ്ട്. അടിച്ചപ്പോ അടി കിട്ടിയ മനുഷ്യൻ വിളിക്കുന്നു, യാലല്ല അൻസാറുകളെ എന്നെ സഹായിക്കണേ. അടി കൊടുത്ത ആള് പറയുന്നു, യാലൽ മുഹാജിരീൻ, മുഹാജിരീങ്ങളെ എന്നെ സഹായിക്കണേ. അബ്ദുല്ലാഹിബിൻ ഉബൈബിന് സലൂലിന്റെ കുടുംബം അൻസാരി കുടുംബമാണ്. അപ്പോൾ അൻസാരിക്ക് അടി കിട്ടി എന്ന് കണ്ടപ്പോ അയാൾ പറഞ്ഞു, ലാ തുൻഫിഖു അലാ മൻ ഇൻദ റസൂലില്ലാഹി ഹത്തായം ഫല്ലൂ. നബി തങ്ങൾ അടുത്ത് വന്ന് താമസിക്കുന്ന മുഹാജിറുകളില്ലേ, ഒറ്റൊന്നിനും ചെലവ് കൊടുക്കാൻ പാടില്ല, അവരവരെ നാട്ടിലേക്ക് തിരിച്ചു പോകട്ടെ. ഈ വാക്കും കുടുംബത്തെ ഏറെ പ്രകോപിപ്പിച്ചു. മാത്രമല്ല അവരും അവന്റെ കൂട്ടാളികളും പറഞ്ഞു, ലൈ റജഅന ഇലൽ മദീന, ഞങ്ങൾ മദീനയിലേക്ക് അങ്ങ് മടങ്ങി വരട്ടെ. ലയുഖ്രിജന്നൽ അസ്സു മിൻഹൽ അദൽ, നല്ല പ്രതാപമുള്ള ഞങ്ങള് സാധുക്കളായ നബിയെയും സഹാബത്തിനെയും ആട്ടി പുറത്താക്കും. നബി തങ്ങളെ സഹാബത്തിന് മികേറ്റി പറഞ്ഞു, അവരവര് വലിയ സെറ്റപ്പിലും പറഞ്ഞു. ഇതെങ്ങനെ സഹിക്കും? മകനും കുടുംബവും നന്നായി എതിർത്തു. പിന്നെ കിട്ടുന്ന സമയത്തൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ എങ്ങനെ എതിർത്ത് ഇങ്ങനെ പറയും. അപ്പൊ മകൻ വന്നിട്ട് അബ്ദുല്ലാഹി റളിയല്ലാഹുവിനെ വന്നിട്ട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ ബാപ്പാനെ കൊല്ലാനൊന്ന് സമ്മതം തരുമോ നബിയേ? ബാപ്പാനെ കൊണ്ട് കുടുങ്ങിയിട്ടുണ്ട്, നിസ്കാരത്തിന് കുറവൊന്നുമില്ല, മദീനത്തെ പള്ളിയിൽ ഒന്നാമത്തെ സ്വഫിലെത്തുന്ന ആളാണ്. നിസ്കാരം കാര്യം മാത്രമല്ല പ്രധാനം, വിശ്വാസം പ്രധാനമാണ്, ഈമാൻ പ്രധാനമാണ്. അള്ളാഹു നമ്മുടെ ഈമാൻ സലാമത്താക്കി തരട്ടെ. ഈമാനിന് പുഴുക്കുത്ത് ബാധിച്ചിട്ട് എത്ര അമലെ തൊട്ടും കാര്യം.
കോടിക്കണക്കിന് അവനെ കിട്ടും കാര്യം. ഈ വിമർശിക്കുന്ന മനുഷ്യൻ മദീനത്തെ പള്ളിയിൽ ഒന്നാമത്തെ സ്വഫിന് ജമാഅത്തിലെത്തുന്ന ആളാ. എന്താ കാര്യം? അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂൽ നബിയെ കുടുങ്ങിയിട്ടുണ്ട് വാപ്പാനെ കൊണ്ട്, കൊല്ലാൻ ഒന്ന് സമ്മതം തരോ. അബ്ദുല്ലാ ലാ തഖ്തുൽഹു കൊല്ലരുത്, ഫൈന്നഹു അബൂക്ക്, അത് നിങ്ങളെ ബാപ്പയാണ്. ബാപ്പാനെ കൊല്ലാൻ മകന് പെർമിഷൻ ഇല്ല, കൊല്ലരുത്. അങ്ങനെ തിരിച്ചുപോയി. രണ്ടാമതും സഹിക്കാൻ കഴിഞ്ഞിട്ട് വന്ന് ചോദിച്ചു, നബിയെ കൊല്ലാൻ സമ്മതം തരൂ, പൊറുതി മുട്ടിയിട്ടുണ്ട്, തങ്ങളെ പറ്റി എന്തൊക്കെയാ വീട്ടെന്ന് പറയുന്നത്, കേൾക്കാൻ പറ്റുന്നില്ല നബിയെ, ഒന്ന് സമ്മതം തരൂ. ഇല്ലല്ല സമ്മതം തരില്ല, കൊല്ലാൻ പറ്റൂല, വാപ്പയാണ്. മൂന്നാമതും വന്ന് ചോദിച്ചു, ഇല്ലല്ല സമ്മതം തരൂല, വാപ്പയാണ്, കൊല്ലാൻ പറ്റൂല. നാലാമത് വന്നിട്ട് പറഞ്ഞു, നബിയെ തങ്ങൾ കൊല്ലാൻ ഏതാനും സമ്മതം തരൂല, ഞാൻ എന്റെ വാപ്പാനെ കൊണ്ട് കുടുങ്ങിയിട്ടുണ്ട്, വാപ്പാന്റെ ഈ മാനസരോഗം മാറണം, തങ്ങൾ ഉദു എടുത്ത വെള്ളം അല്പം തരുമോ, വാപ്പാക്കൊന്ന് കുടിപ്പിക്കാനാണ്, ഈ രോഗത്തിനൊന്ന് മാറ്റം കിട്ടാനാണ്. തങ്ങൾ ഉദു എടുത്ത അങ്ങ് സ്നാനം ചെയ്ത വെള്ളം ലോകത്തേറ്റവും പരിശുദ്ധിയുള്ള വെള്ളമാണ്. ആ വെള്ളം ഹൗലുൽ ഹൗലുൽ കൗസറിന് വലിയ മഹത്വമുണ്ട്. അതേ, അതിനേക്കാളും വലിയ മഹത്വം ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഉദു എടുത്ത വെള്ളത്തിനുണ്ട്. ആ വെള്ളം തങ്ങൾ ഉദു എടുത്തിട്ട് അല്പം കൊടുത്തു, അത് പാത്രത്തിലാക്കി കൊണ്ടുപോയി, ബാപ്പ കുടിക്കുന്ന വെള്ളത്തിൽ കലർത്തിയിട്ട് മകൻ ഈ വെള്ളം ബാപ്പാക്ക് കുടിപ്പിച്ചു. വെള്ളം തായോട്ട് ഇറക്കിയെന്ന് കണ്ടപ്പോ മകൻ ചോദിച്ചു, ബാപ്പാ നിങ്ങൾ കുടിച്ച വെള്ളം ഏതാന്നറിയോ? നീ തന്ന വെള്ളം ഞാനങ്ങ് കുടിച്ചു, അതിലപ്പുറം എനിക്കൊന്നും അറിയില്ല. അത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വുളു എടുത്ത വെള്ളമാണ്. ആ വെള്ളം ഒന്ന് കിട്ടാൻ സ്വഹാബത്ത് എത്ര തിക്കും തിരക്കും കൂട്ടി. ഇമാം ബുഖാരി തങ്ങളെ രേഖപ്പെടുത്തിയില്ലേ, വൈദാ തവല്ലാ കാദു യഖ്തതിലൂന അലാ വളുഇഹി, അവിടെ നിന്ന് ഉളു എടുക്കുമ്പോ സ്വഹാബത്ത് ആ വെള്ളം കിട്ടാൻ തിക്കും തിരക്കും കൂട്ടുകയാണ്. തങ്ങളൊന്ന് മുഖം കഴുകിയാൽ അടിയിൽ ഒരുപാട് കൈകളാണ്. കിട്ടാത്തവര് കിട്ടിയവരെ കയ്യിൽ നിന്ന് തൊട്ട് വാങ്ങിയിട്ട് മുഖം തടവുന്നു, ശരീരം തടവുന്നു. എന്തൊരു ബഹുമാനമുള്ള വെള്ളമാണ്! അതേ സ്വഹാബത്ത് കണ്ട ബഹുമാനമാണിത്. ഈ ബഹുമാനമുള്ള വെള്ളമാണ് നിങ്ങൾക്ക് തന്നതെന്ന് പറഞ്ഞപ്പോ ആ ബാപ്പാന മനസ്സിലുള്ള നിഫാഖ് കണ്ടോ? ബാപ്പ പറഞ്ഞു, ഹല്ലാ സഖൈതനീ ബൗല ഉമ്മികാ, നിന്റെ ഉമ്മാനെ മൂത്രം കുടിപ്പിച്ചൂടായിരുന്നില്ലേ നിനക്ക്, നിനക്കാളും നല്ലത് അതായിരുന്നില്ലേ? അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഇനി രോഗം മാറുമോ? ഇത് മാറൂല, ഇത് മാറൂല, ഇത് മാറാ രോഗാണ്. എന്തൊരു നിഫാക്കാണിത്, എന്തൊരു കാപട്യമാണിത്. സഹോദരങ്ങളെ, ഈ ബാപ്പാനെ കൊണ്ട് പൊറുതിമുട്ടി, പക്ഷേ ബാപ്പാനെ കൊല്ലാൻ തങ്ങൾ പെർമിറ്റ് കൊടുത്തില്ല. കാരണം, ഒരിക്കലും ബാപ്പാന്റെ വധത്തിന് മകൻ കാരണമാകരുത്, മകൾ കാരണമാകരുത്. അതുകൊണ്ടാണ് ഇസ്ലാമിൽ ബാപ്പാനെ കൊന്നോന് സ്വത്തിന്റെ അധികാരമില്ല, ഉമ്മാനെ കൊന്നോന് സ്വത്തിന്റെ അധികാരമില്ല. മക്കളെ ബാപ്പ കൊന്നാലോ, തിരിച്ച് ബാപ്പാനെ കൊല്ലുമോ? കൊല്ലൂല. അതുകൊണ്ട് ഇനി നാളെ മുതൽ മക്കളെല്ലാവർക്കും കൊല്ലാൻ നല്ലട്ടോ പറഞ്ഞതിന്റെ അർത്ഥം. അങ്ങനെ ആരും വിധി ചെയ്തരുത്. മസല അങ്ങനെയാണ്. മക്കളെ കൊന്നതിന്റെ പേരിൽ തിരിച്ച് ബാപ്പാനെ കൊല്ലൂല. ബാപ്പാനെ കൊന്നതിന്റെ പേരിലോ മക്കൾക്ക് ഖിസാസും ഉണ്ട്. അത് ബഹുമാനത്തിന്റെ മാർഗം പഠിപ്പിച്ചതാണ്. ബാപ്പാനെ കൈപിടിക്കൽ ബഹുമാനമില്ലേ? ബാപ്പാനെ കൈചുംബിക്കൽ ബഹുമാനമില്ലേ? ബാപ്പാനെ ആലിംഗനം ചെയ്യൽ ബഹുമാനമല്ലേ? ബാപ്പയോട് മുസാഫഹത്ത് ചെയ്യൽ ബഹുമാനമില്ലേ? എന്താണ് ഇതിന്റെ കാരണം? ബാപ്പാനെയും ഉമ്മാനെയും കൈപിടിക്കാനുള്ള കാരണം ക്വാളിഫിക്കേഷൻ അല്ല, വിദ്യാഭ്യാസത്തിന്റെ ഡിഗ്രി അല്ല, ബാപ്പാനെ ഉമ്മാനെ ശരീര സൗന്ദര്യമല്ല, സാമ്പത്തിക അഭിവൃദ്ധിയല്ല, ബാപ്പയായി ഉമ്മയായി എന്നൊരൊറ്റ കാരണമാണ്. ആ ബാപ്പാന്റെ ഉമ്മാന്റെ പൊരുത്തമുള്ളവരിൽ അല്ലാഹു നമ്മളെ ചേർക്കട്ടെ. റിദല്ലാഹി ഫീ റിദൽ വാലിദൈൻ വസുഖത്തുല്ലാഹി ഫീ സുഖത്തിൽ വാലിദൈൻ സദഖ ശഫീഉനാ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചില്ലേ അല്ലാഹുവിന്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ്, അല്ലാഹുവിന്റെ കോപം മാതാപിതാക്കളുടെ കോപത്തിലാണ്. മാതാവെന്ന് കോപിച്ചാൽ പിതാവെന്ന് കോപിച്ചാൽ അതിന് ശരിയായ ഫലം വരും, അതെപ്പോഴും പേടിക്കേണ്ടതാണ്. വിശിഷ്യ പ്രായാധിക്യത്തിൽ നന്നായി ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു പക്ഷേ കുട്ടിക്കാലത്തെക്കാളും പ്രായാധിക്യം തകരാറാകാൻ സാധ്യതയുണ്ട്. അല്ലാഹു തആല ആ ഒരു സൗന്ദര്യം പറഞ്ഞു നോക്ക് നിങ്ങൾ. വഖലാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയാ, അല്ലാഹു കൽപ്പിക്കുന്നു. വഖലാ റബ്ബുക, നിന്റെ റബ്ബ് ഉത്തരവിട്ടു, അവൻ കൽപ്പിച്ചു. അല്ലാ തഅബുദു ഇല്ലാ ഇയാ, അവനല്ലാതെ മറ്റാർക്കും ആരാധന നടത്തരുത്. രണ്ടാമത്തെ തീർപ്പെന്താണെന്നറിയോ? വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണമെന്നും അല്ലാഹു കൽപ്പിച്ചു. ബാപ്പാനോട് ഉമ്മാനോട് എന്തെങ്കിലും അസ്വാരസ്യങ്ങളെ പേരിൽ പിണക്കം വന്നെങ്കിൽ, സഹോദരങ്ങളെ കുറ്റക്കാര് ബാപ്പമാര് ഉമ്മമാരാണെങ്കിലും പൊരുത്തപ്പെട്ട് കൊടുത്ത് അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് മുന്നോട്ട് നീങ്ങണം. കുറ്റപ്പെടുത്താതെ ക്ഷമിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങണം. കാരണം ബാപ്പയും ഉമ്മയും എന്നൊരു സ്ഥാനം ചെറിയ സ്ഥാനമല്ല, ചെറിയ ബഹുമാനമല്ല. അവർക്ക് ഗുണം ചെയ്യണം, അവരുടെ പെർമിഷൻ വേണം, അവരുടെ അനുവാദം വേണം. കല്യാണം കഴിക്കാൻ ഉസ്താദെ ഞാനങ്ങ് സെലക്ട് ചെയ്താ പോരെ, പോരാ മോനെ, പോരാ മോളെ. നീ അങ്ങ് ഡിഗ്രിക്ക് പഠിക്കുമ്പോ, നീ അങ്ങ് പ്ലസ് ടുവിന് പഠിക്കുമ്പോ നീ ഒരു സെലക്ഷൻ നടത്തിയാ പോരാ. ബാപ്പാന്റെ ഉമ്മാന്റെ പെർമിഷൻ വേണം. ഹജ്ജിന് പോകാൻ ബാപ്പാന്റെ ഉമ്മാന്റെ അനുവാദം വേണം. നാട് വിട്ട് കച്ചവടത്തിന് പോകാൻ ബാപ്പാന്റെ ഉമ്മാന്റെ പെർമിഷൻ വേണം. മുത്തുനബി തങ്ങളോടുകൂടെ ഹജ്ജിന് പോകാനും ബാപ്പാന്റെ ഉമ്മാന്റെ അനുവാദം വേണം. ബാപ്പ ഉമ്മാന്റെ അനുവാദമില്ലാതെ പോകാൻ പറ്റിയ ഒരു കാര്യം തൊലബുല്ലിൽമു മാത്രമാണ്, ഇൽമു തേടുക എന്നൊരു വിഷയം മാത്രമാണ്, ബാക്കി എല്ലാറ്റിനും വേണം. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ കൂടെ ഹജ്ജ് ചെയ്യാൻ താല്പര്യപ്പെട്ട് ഇഷ്ടം പോലെ ആഗ്രഹം വെച്ച് യമനിൽ നിന്നൊരു സ്വഹാബി വന്നു. ഇന്ന് യമനിൽ നിന്ന് വരാൻ തന്നെ പ്രയാസമല്ല, അന്ന് യമനിൽ നിന്ന് വന്നു. എത്ര പ്രയാസകരമായ യാത്രയാണ്. എന്തിനാ നിങ്ങൾ വന്നത്? ഞാൻ തങ്ങളോടൊപ്പം ജിഹാദിൽ പങ്കെടുക്കാൻ വന്നതാ നബിയെ. അഹയ്യുൻ വാലിദൈക, ബാപ്പ ഹയാത്തിലുണ്ടോ, ഉമ്മ ഹയാത്തിലുണ്ടോ? രണ്ടാളും ഹയാത്തിലുണ്ട്. അവര് സമ്മതിച്ചോ നിങ്ങൾ വരുമ്പോ? ഇല്ല നബിയെ, അവര് കരഞ്ഞുപോയി. ഇർജിഉ ഇലൈഹിമാ, നിങ്ങൾ അവരിലേക്ക് മടങ്ങിപ്പോകൂ. എന്നിട്ട് ആ കരഞ്ഞ മുഖങ്ങൾ നിങ്ങൾ ചിരിപ്പിക്കൂ, അവർക്ക് സന്തോഷം പകരൂ. എന്നാണോ അവരനുവാദം കിട്ടുന്നത് അന്ന് മാത്രം വരണേ, അല്ലാതെ വരേണ്ടതില്ല. ഉസ്താദേ ഈ കാലഘട്ടത്തിൽ അങ്ങനൊക്കെ പറഞ്ഞാ നടക്കോ? അതാണ് പൊരുത്തെന്ന് പറഞ്ഞത്, അതാണ് ഗുരുത്വം എന്ന് പറഞ്ഞത്. സ്വന്തം കാലിൽ നിൽക്കാനായാൽ ബാപ്പാനെ തള്ളരുത്, അവർക്ക് നല്ല ഗുണം ചെയ്തു കൊടുക്കണം. ഇമ്മാ യബ്ലുഗന്ന ഇന്ദകൽ കിബറ അഹദുഹുമാ, ബാപ്പ ഉമ്മ ഒരാളിൽ നിന്റെ സമീപത്ത് താമസിക്കുമ്പോ വാർദ്ധക്യമെത്തിയാൽ, ഔ കിലാഹുമാ, അല്ലെങ്കിൽ രണ്ടാൾക്കും വാർദ്ധക്യമെത്തിയാൽ, വാർദ്ധക്യ സഹജമായ രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്നത് കണ്ടാൽ അവരെ നീ ഒരു ഭാഗത്ത് തളച്ചിടരുത്. നിന്നെ കുട്ടിക്കാലത്തൊരു പനി വന്നിട്ട് ദിനരാത്രങ്ങളോളം പണി മുടക്കിയിട്ട്, ഭക്ഷണം മുടക്കിയിട്ട്, ഉറക്കം മുടക്കിയിട്ട് പരിരക്ഷിച്ച പരിരാളിച്ച ഉമ്മാനെ വാപ്പാനെ പ്രായാധിക്യത്തിന് നീ അങ്ങ് വീട്ടു തടങ്കലിലാക്കരുത്. അവരെ നീ ശുശ്രൂഷിക്കണം. അവരെന്നെങ്കിലും കാലം മരിക്കും വരെ നോക്കിയാ മതിയല്ലോ എന്ന് കരുതിയിട്ടല്ല, വേണ്ടതുപോലെ നീ പരിചരിക്കണം. നല്ല നീയത്തോടെ നീ ശുശ്രൂഷിക്കണം. ലക്ഷങ്ങൾ ചെലവ് വന്നാലും, കോടികൾ ചെലവ് വന്നാലും, ബാപ്പാന്റെ ഉമ്മാന്റെ പൊരുത്തത്തിനപ്പുറം ആ ലക്ഷങ്ങളും കോടികളും എത്തൂല. ചെലവഴിക്കാൻ മടിയുള്ള എന്ത് പറയുന്നറിയോ? മോനെ തീരെ സുഖല്ല, ബാപ്പക്ക് നടക്കാനൊന്നും കഴിയണില്ല, അല്ലാത്ത വിഷമുണ്ട് എന്ന് പറഞ്ഞ ബാപ്പ 65-70 ഒക്കെ ആയാൽ അങ്ങനെയാണ്, നിങ്ങൾ നല്ലോണം ക്ഷമിച്ചോളൂ, അങ്ങനൊക്കെ ഉണ്ടാകും.
എന്നാലും ഹോസ്പിറ്റലിൽ പോകാന്നല്ല പറയുന്നത്. 65 കൈലെ വാപ്പ, ഇത്രയും കാലമുള്ള ആയുസ് വന്നില്ലേ, ഇനി ഒന്ന് റെസ്റ്റ് എടുത്തോളൂ, ഇനി എവിടേക്കും പോകണ്ട. അല്ല മോനെ, എനിക്കൊന്ന് നടന്നിട്ട് അങ്ങാടിക്കൊന്ന് പോയി കൂട്ടുകാരെ കാണാൻ അതാർക്കും ഉണ്ടാകില്ലേ താല്പര്യം. വൈകുന്നേരമൊക്കെ ഒന്നൊരു 4 കൂട്ടുകാരോട് സലാം പറയാനും അവരോടൊപ്പം ഒരു ചായ കുടിക്കാനും പള്ളിയിലേക്കൊന്ന് നടന്നു വരാനും ആർക്കാ മോഹല്ലാതിരിക്കാ. മോനെ ഒന്ന് ട്രീറ്റ്മെന്റിന് അതൊക്കെ ഇപ്പൊ വലിയ ബുദ്ധിമുട്ടാ ബാപ്പ. അങ്ങാനും നിങ്ങളൊരു ഓപ്പറേഷൻ ചെയ്താല് പിന്നെ അതൊക്കെ നോക്കി നിൽക്കാൻ ആരെങ്കിലും കിട്ടും. എനിക്കിന്റെ ജോലിക്ക് പോകണ്ടേ? ഇന്നത്തെ ഭാഷയാ ഞാൻ പറയുന്നത്, എനിക്ക് ജോലിക്ക് പോയിട്ട് എന്റെ മക്കളൊക്കെ നോക്കണ്ടേ? അപ്പൊ ഈ ബാപ്പാനെ മറന്നു. ഈ മക്കള് വന്നപ്പോ ബാപ്പാനെ മറക്കാൻ പാടില്ല. പേരമക്കൾ വന്നാലും ബാപ്പാനെ മറക്കാൻ പാടില്ല. മക്കള് 25 ബാപ്പാനെ മറക്കാൻ പാടില്ല, ഉമ്മാനെ മറക്കാൻ പാടില്ല. അവരെ വേണ്ടതുപോലെ ശുശ്രൂഷിക്കണം, വേണ്ടതുപോലെ പരിചരിക്കണം. എന്ത് സാഹസവും അതിനനുഭവിക്കണം. ആ ബാപ്പാനെ ഉമ്മാനെ പൊരുത്തം നേടണം, അതിന് കഠിനാധ്വാനം ചെയ്യണം. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് 4 വിഭാഗം ജനങ്ങളെ പരിചയപ്പെടുത്തിയ ഒരു ഹദീസിൽ ആ 4 പേരും സ്വർഗത്തിലാണെന്ന് തങ്ങൾ ഇങ്ങനെ എണ്ണി പറഞ്ഞപ്പോ 4-ാമതായ ഹദീസിൽ പറഞ്ഞു, അതേ അൽബാറു ലിവാലിദൈ, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്നവൻ അവൻ സ്വർഗത്തിലാണ്. എന്നിട്ട് തങ്ങൾ എടുത്തു പറഞ്ഞു, തൂബാ ലിമൻ ബറ വാലിദൈഹി വവൈലുൽ ലിമൻ അഖഹുമാ. മാതാപിതാക്കൾക്ക് സ്നേഹം ചൊരിയുന്നവൻ, അവർക്ക് സന്തോഷം പകരുന്നവൻ, അവർക്ക് ഗുണം പകരുന്നവൻ, അവർക്ക് സ്വാഗതമുണ്ട്, സന്തോഷമുണ്ട്. വവൈലുൽ ലിമൻ അഖഹുമാ, അവരെ വെറുപ്പിക്കുന്നവർക്ക് നാശവും ഉണ്ട്. നാശം പിടിച്ചവരാകാൻ പാടില്ല. ബാപ്പാന്റെ ഉമ്മാന്റെ പൊരുത്തം നേടുന്നവരാകണം. അപ്പോഴേ സഹോദരങ്ങളെ നമ്മുടെ മക്കൾ നന്നാകൂ. ആ ബാപ്പാന്റെ ഉമ്മാന്റെ സ്നേഹം നമ്മൾ സമ്പാദിക്കുമ്പോഴേ നമ്മുടെ തലമുറയും പരമ്പരയും നന്നാകൂ. അവർക്ക് ഗുണം ചെയ്യുമ്പോഴേ നമുക്കും ഗുണം ചെയ്യാൻ മക്കളെ അള്ളാഹു കണക്കാക്കുകയുള്ളൂ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരിക്കൽ പോലും കാണാൻ കഴിയാതെ വീട്ടിൽ താമസിച്ച മഹാനാണ് ഉവൈസിനുൽ ഖറനി റളിയല്ലാഹു അൻഹു. ഉവൈസ് ഇബ്നു ആമിർ തങ്ങൾ എത്ര വലിയ മഹാനാണ്! നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നതിന്റെ തൊട്ടു തലേ വർഷം സ്വഹാബത്തിനോട് ഒരിക്കൽ തങ്ങൾ പറഞ്ഞു, യഅതി അലൈക്കും ഉവൈസ് ഇബ്നു ആമിർ, ഉവൈസ് ഇബ്നു ആമിർ നിങ്ങളെ സമീപത്തേക്ക് വരും. അദ്ദേഹത്തിന്റെ ശരീരം മുഴുവനും വെള്ളപ്പാണ്ട് രോഗമായിരുന്നു. ഉമ്മദ്വാരന്നിട്ട് രോഗമൊക്കെ മാറി. ഒരു ചെറിയ ദിർഹമിന്റെ വലുപ്പത്തിൽ ഒരു കല മാത്രം ഇപ്പൊ ബാക്കിയുണ്ട്. ഒരു തിരിച്ചറിയൽ അടയാളം എന്ന നിലക്കല്ല ബാക്കി വെച്ചതായിരിക്കും, ബാക്കിയെല്ലാം ശമനമായിട്ടുണ്ട്, ശിഫയായിട്ടുണ്ട്. ആ ഉവൈസ് ഇബ്നു ആമിർ എന്നെ കണ്ടിട്ടില്ല, പക്ഷേ എന്താണ് അദ്ദേഹത്തിനുള്ള ക്വാളിഫിക്കേഷൻ? ലഹു വാലിദാ, ഉവൈസ് ഇബ്നു ആമിർ തങ്ങൾക്കൊരു മാതാവുണ്ട്. വഹുവ ബിഹാ ബറുൻ, ആ മാതാവിന് തികഞ്ഞ മകനാണ്, പൊരുത്തപ്പെട്ട ഗുണം ചെയ്ത മോനാണ്. അതുകൊണ്ട് ഉവൈസ് ഇബ്നു ആമിറിനെ കണ്ടാൽ നിങ്ങൾ കൈപിടിക്കണം, ദുആ ചെയ്യിപ്പിക്കണം. ദുആഇന് വലിയ ഉത്തരം കിട്ടുന്ന മഹാനാണ്. പിന്നീട് 10 ഹജ്ജിന് പോയല്ലോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലശേഷം 10 ഹജ്ജിന് പോയപ്പോ ഓരോ കൊല്ലവും പോയിട്ട് ചോദിക്കും, യമൻകാര് എവിടെ? യമൻകാര് കൈബൊന്നിച്ചാൽ അവരടുത്തേക്ക് ചെല്ലും. അഫീക്കും ഉവൈസ് ഇബ്നു ആമിർ, നിങ്ങളെ കൂട്ടത്തിൽ ഉവൈസ് ഇബ്നു ആമിർ എന്നൊരു ചെറുപ്പക്കാരൻ ഹജ്ജിന് വന്നിട്ടുണ്ടോ? ഒരു കൊല്ലം പറഞ്ഞു, നിങ്ങൾ ചോദിക്കുന്നത് ഏത് ഉവൈസാണ്? ഞങ്ങളെ നാട്ടിൽ ഒരുപാട് ഉവൈസ് ഉണ്ട്, അതേ ഒരു ഉവൈസിനെ പറഞ്ഞു തരാം. അദ്ദേഹം ഖലീലുൽ മതാ, വീട്ടിൽ ഉപകരണങ്ങളൊക്കെ കുറഞ്ഞ വ്യക്തിയാണ്. റസ്തുൽ ഹൈ, ശരീരം കാണാൻ വലിയ കോലമൊന്നുമില്ല. പൊടി പുരണ്ട് ജീവിക്കുന്ന ആളാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഉദ്ദേശിക്കുന്ന ഉവൈസ് അതാണ്. ആ ഉവൈസിനൊരു മാതാവില്ലേ? മാതാവ് നേരത്തെ ഉണ്ടായിരുന്നു. ഉവൈസ് ഇബ്നു ആമിർ നിങ്ങളുടെ കൂട്ടത്തിൽ വന്നിട്ടുണ്ടോ? ഇല്ല, നാട്ടിലാണുള്ളത്, വന്നിട്ടില്ല.
രണ്ടാമത്തെ കൊല്ലവും പോയി ചോദിക്കുന്നു, യേശുവിനെ വന്നിട്ടുണ്ടോ? അതെ വന്നിട്ടുണ്ട്. എവിടെയാണ് എനിക്കൊന്ന് കാണണം? ആരാ ചോദിക്കുന്നത്? അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമ്മാക്ക് തികഞ്ഞ മോനാണ്. നിങ്ങൾ പറഞ്ഞൊരു ക്വാളിഫിക്കേഷൻ നോക്ക്. നിങ്ങൾ തങ്ങളെ കാണാൻ അതിയായി ആഗ്രഹിച്ചിരുന്ന ആളാണ് ഉവൈസ് റളിയല്ലാഹു അൻഹു. വല്ലാതെ മോഹിച്ചു. കാരണം യമനിൽ നിന്ന് പലരും മദീനയിൽ പോയിട്ട് മക്കയിൽ പോയിട്ട് തങ്ങളെ കണ്ടുവരുന്ന വാർത്ത പറയുമ്പോ ആർക്കാ മോഹല്ലാതിരിക്കാ. പക്ഷെ ഉവൈസ് ബിൻ ആമിർ തങ്ങൾ ഉമ്മാനോട് ഒന്ന് ചോദിക്കും, ഉമ്മ ഞാനൊന്ന് പോയി വരട്ടെ. അപ്പൊ ഉമ്മ ചോദിക്കും, മോനെ നീ പോയാ പിന്നെ ഞാൻ ഒറ്റക്കല്ലേ, നീ എന്തിനാ പോന്ന്? അപ്പൊ പിന്നെ ചോദിക്കൂല. പിന്നെയും കുറച്ചു കാലം കഴിയുമ്പോ പിന്നെ ചോദിക്കും, ഉമ്മ ഞാനൊന്ന് മദീനയിൽ പോയി വരട്ടെ, മുത്തനബി തങ്ങളെ ഒന്ന് കാണാനാണ്. മോനെ ഞാൻ ഇവിടെ ഒറ്റക്കല്ലേ, ഇവിടെ ആരുമില്ലല്ലോ, ഉപ്പ മരണപ്പെട്ടു പോയില്ലേ, എന്നെ നോക്കാൻ ആരാ? പിന്നെ ചോദിക്കൂല. പിന്നെ ആഗ്രഹങ്ങളെ വരുമ്പോ പിന്നെയും പിന്നെയും പതുക്കെ പോയി ചോദിക്കും. ഒരു ദിവസം ഉമ്മ പറഞ്ഞു, പോകണോ? എന്നാ പൊയ്ക്കോളൂ. പക്ഷേ ഉമ്മ പറഞ്ഞ കണ്ടീഷൻ എന്താണെന്നറിയോ? പൊയ്ക്കോളൂ, വീട്ടിൽ പോയിട്ട് മുത്തനബി തങ്ങളെ സിയാറത്ത് ചെയ്തോളൂ, സന്ദർശിച്ചോളൂ, വഴുത് ശരിയാ, വേഗത്തിൽ മടങ്ങി വരണേ, നേരം വൈകരുത്. ഉവൈസ് ബിൻ ആമിർ തങ്ങൾക്ക് കിട്ടിയ സന്തോഷമാണ് ഈ ചരിത്രത്തിന്റെ ബാക്കി ഭാഗം. ഇമാം ഖല്ലൂബി തങ്ങൾ രേഖപ്പെടുത്തിയത് കാണാം. സുർഹു ഫീ ബൈതിഹി വഴുദ് ശരിയാ, വീട്ടിൽ പോയി സന്ദർശിച്ച് വേഗം മടങ്ങി വന്നോളൂ. ഉവൈസ് ബിൻ ആമിർ തങ്ങൾ കിട്ടിയ സന്തോഷം കൊണ്ട് മദീനയിലേക്ക് പോയി. രണ്ട് കണ്ടീഷൻസ് ആ ഉള്ളത്. ഒന്ന് വീട്ടിൽ പോയി കാണണം, രണ്ടാമത് പെട്ടെന്ന് മടങ്ങി വരണം. മദീനയിൽ പോയി അന്വേഷിച്ചു, ഇന്ന് ഏത് വീട്ടിലാണ്? എല്ലാവരും പറഞ്ഞു, ഫീ ബൈത്തി ആയിഷ, ആയിഷ റളിയല്ലാഹുന്നയുടെ വീട്ടിലാണ്. അവിടെ പോയപ്പോ ആയിഷ റളിയല്ലാഹുന്ന പറഞ്ഞു, കുറച്ചു നേരം മുമ്പ് പള്ളിയിലേക്ക് പോയിട്ടുണ്ട്. അല്ലാ, വലിയ ആഗ്രഹം വെച്ച് മദീനയിൽ പോയതാ. എത്ര കാലത്തെ ആഗ്രഹമാണ്! തങ്ങളെ ഒന്ന് കണ്ട് ഒരു സെക്കൻഡ് തങ്ങളോടൊപ്പം ഒന്ന് ഇജിത്തിമായ ചെയ്ത് വരാൻ, ഒന്ന് ഒരുമിച്ചു കൂടി വരാൻ. ലോകത്തതിനേക്കാളും വലിയ ഭാഗ്യം എന്താണ്? അതിനേക്കാളും വലിയ വിലായത്ത് എന്താണ്? വലിയ നൂറേതാണ്? അതിനേക്കാളും വലിയ നൂറില്ല. പക്ഷേ നബി തങ്ങൾ വീട്ടിലില്ല എന്നറിഞ്ഞപ്പോ രണ്ടാമത്തെ നിർദ്ദേശം എന്താണ്? കാത്തു നിൽക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. വഴുത് ശരി, ആ വേഗം മടങ്ങി വരണമെന്നല്ലേ. പള്ളിയിലേക്ക് പോകാൻ ഉമ്മാന്റെ അനുവാദമില്ല, വീട്ടിൽ പോയി കാണാനല്ലേ ഉമ്മ പറഞ്ഞത്. അതാണ് തികഞ്ഞ മകന് എന്ന് പറഞ്ഞത്. പറഞ്ഞത് പറഞ്ഞതുപോലെ കേട്ട മോനാണ്. തിരിച്ചങ്ങ് നടന്നു യമനിലേക്ക് ഉവൈസ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു. താബിഈങ്ങളിൽപ്പെട്ട മുഖദർമിയങ്ങളിൽപ്പെട്ട മഹാനാണ്. തങ്ങളെ കാലത്ത് ഹയാത്തിലുണ്ട്, തങ്ങളെ കാണാൻ അവസരം കിട്ടിയിട്ടില്ല. ആ ഉവൈസ് ബിൻ ആമിറിനെ കണ്ടാ നിങ്ങൾ കൈപിടിച്ച് ദേർപ്പിക്കണം. റളിയല്ലാഹുന്നു രണ്ടാമത്തെ കൊല്ലം ചോദിക്കുമ്പോ വന്നിട്ടുണ്ട് എന്നുള്ള വിവരം കിട്ടിയപ്പോ എവിടെ എവിടെ എന്ന് ചോദിച്ചു, അന്വേഷിക്കാൻ തുടങ്ങി. അപ്പൊ ചിലര് പറഞ്ഞു, ആ മരുഭൂമിയിലുണ്ട്, ആടിനെയും ഒട്ടകങ്ങളെയും മേച്ച് അവിടെ കഴിയുന്നുണ്ട്, ഹജ്ജിന് വന്നതാണ്. പലരുടെയും ആടുകളെയും ഒട്ടകങ്ങളെയും മേൽക്കുകയാണ്, അവിടെ ഒരു ഭാഗത്ത് നിസ്കരിക്കുകയാണ്. ഹജ്ജിന്റെ കർമ്മങ്ങൾ ചെയ്യാനാകുമ്പോ ജനങ്ങളെ ഇടയിലേക്ക് വരും, അല്ലെങ്കിലോ ഒറ്റപ്പെട്ട് താമസിക്കും. ആരെയും അറിയേണ്ടതില്ല, ആർക്കും പിടികൊടുക്കേണ്ടതില്ല. അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് മഹാന്മാരും ഔലിയാക്കളിൽ ഉണ്ട്, ഒരുപാട് മഹാന്മാരുണ്ട്. അഹ്ലുൽ ഖുമൂൽ എന്നവർക്ക് പറയും, അതിൽപ്പെട്ട മഹാനാണ് ഉവൈസ് ബിൻ ആമിർ തങ്ങൾ. ഉമർ റളിയല്ലാഹു അൻഹുവും അലി റളിയല്ലാഹു അൻഹുവും രണ്ടുപേരും കൂടി തെരഞ്ഞു പോവുകയാണ്. ഒറ്റക്ക് നിസ്കരിക്കുന്നുണ്ട് ഒരു മരുഭൂമിയിൽ, ചുറ്റുഭാഗത്തും ആടുകളുണ്ട്, ഒട്ടകങ്ങൾ മേയുന്നുണ്ട്. സലാം വീട്ടിയപ്പോ സലാം പറഞ്ഞു, സലാം മടക്കി ചോദിച്ചു, ഉമർ റളിയല്ലാഹു അൻഹു നിങ്ങളെ പേരെന്താണ്? അപ്പോൾ പറഞ്ഞു, അബ്ദുല്ലാ. നേർക്കു നേരെ പേരും കൂടി പറയുന്നില്ല, എന്നെ ആരും അറിയണ്ട, എനിക്ക് പറയാൻ പറ്റിയൊരു പേരതാണല്ലോ, ഞാൻ അല്ലാഹു അടിമയാണ്. അതല്ല ചോദിച്ചത്, ഉമ്മ വെച്ച പേരെന്താണ്? നിങ്ങൾക്ക് ഉമ്മ വിളിച്ച പേരെന്താണ്? ഇത് തന്നെയെന്ന് ഉറപ്പാക്കണ്ടേ അതിന് ചോദിക്കാണ്.
എന്താ നിങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നത് എന്ന് ചോദിച്ചു. ഉടനെ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹദാ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ചോദിക്കുന്നത് ഉമർ റളിയല്ലാഹു അൻഹു ആണ്. ഉമർ തങ്ങളാണെന്ന് കേട്ടപ്പോ പെട്ടെന്ന് എഴുന്നേറ്റു, വല്ലാത്ത ബഹുമാനത്തോടെ നിന്നു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹദാ സിഹ്റുൽ മുസ്തഫ വ ഖതനി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖതനാണിത്, മരുമകനാണിത്, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. അപ്പൊ വല്ലാത്ത സന്തോഷമായി. പിന്നെ ഉവൈസ് റളിയല്ലാഹു അൻഹു ഇവരെ കൈപിടിക്കാരാ നോക്കുന്നത്, അവരോട് വിശേഷങ്ങൾ ചോദിക്കാണ്. ഇങ്ങോട്ട് ചോദിക്കണമെന്ന് മറുപടിയില്ല, ഇനി നിങ്ങൾ പറയൂ നിങ്ങളെ പേരെന്താ. അപ്പയാ ലാസ്റ്റ് പേര് പറഞ്ഞു, എന്റെ പേര് ഉവൈസ് ആണ്. നിങ്ങൾ കുമ്മണ്ടായിരുന്നില്ലേ, ഉമ്മണ്ടായിരുന്നു, ശരീരത്തിന് വെള്ളപ്പാണ്ട് രോഗം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരു ദിർഹമിന്റെ വലുപ്പം ബാക്കിയുണ്ട്, അതൊന്ന് കാണണം. അത് കാണിച്ചു കൊടുത്തു. ശരിയാണ്, ഒരു ദിർഹമിന്റെ വലുപ്പത്തിൽ ഒരു കലയുണ്ട്. റളിയല്ലാഹുന്നു കൈപിടിക്കുന്നു, മുസാഫഹത്ത് ചെയ്യുന്നു. അലി റളിയല്ലാഹുന്നു കൈപിടിക്കുന്നു, മുസാഫഹത്ത് ചെയ്യുന്നു. നിങ്ങളൊന്ന് ദുആർന്ന് തരണേ. ഉവൈസ് തങ്ങൾ പറയുന്നു, ഞാന് ദുആർക്കേണ്ട ആളല്ല, നിങ്ങളാണ് ദ്വാർക്കേണ്ടവര്, കാരണം നിങ്ങളാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടവർ, കൂടെ നടന്നവർ, കൂടെ ഇരുന്നവർ, കൂടെ നിസ്കരിച്ചവർ, എല്ലാറ്റിലും തങ്ങളോടൊപ്പം കൂടി അവിടുത്തെ കൈകളിൽ നിന്ന് പൊരുത്തം വാങ്ങി അവിടുത്തെ നാവിൽ നിന്ന് സ്വർഗത്തിന്റെ വാഗ്ദാനവും കിട്ടിയവരാണ്. നിങ്ങളാണ് ദ്വാർക്കേണ്ടത്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പറഞ്ഞാ വിടൂല, ഞങ്ങളോട് തങ്ങൾ വഫാത്താകുന്നതിന്റെ ഒരു വർഷം മുമ്പ് യതി അലൈക്കും ഉവൈസ് ബിനു ആമിർ മാ അംദാദി അഹ്ലിൽ ലബൻ മിൻ ഖറനിൻ മിൻ മുറാദ്, ഖറൻ ഗോത്രത്തിൽപ്പെട്ട മുറാദ് പ്രവിശ്യയിൽ ജീവിക്കുന്ന ഉവൈസ് ബിനു ആമിർ വരും, കണ്ടാൽ ദ്വാർപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ദ്വാർന്ന് തന്നേ പറ്റൂ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മഹാനുഭാവന് നൽകിയ സർട്ടിഫൈ കണ്ടോ? ഉമ്മമാരെ വലിച്ചെറിഞ്ഞ്, ഉപ്പമാരെ വലിച്ചെറിഞ്ഞ്, എന്തെങ്കിലും ഉദ്യോഗം കിട്ടുമ്പോഴേക്ക്, ജോലി കിട്ടുമ്പോഴേക്ക്, ഏതെങ്കിലും ആണിന്റെ പെണ്ണിന്റെ പളവളക്കുന്ന ശരീരം കണ്ട് സുഹൃത്തേ ചാടിപ്പോകണ്ട, പെങ്ങളെ വീട് വിട്ടു പോകണ്ട, ഒരു പക്ഷേ അന്തസ്സോടെ നീ ജീവിച്ചെന്ന് വരും. ഇല്ല ഇല്ല, ഈ പൊരുത്തക്കേടിന് പകരം തരാതെ അല്ലാഹ് ആത്മാവ് കൊണ്ടുപോകൂല. മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചില്ലേ, കുല്ലു ദുനൂബി മുഅഖ്ഖറത്തുൻ ലിഅജലിഹാ, എല്ലാ ദോഷങ്ങളും അതിന്റെ ഒരു ടൈമുണ്ട്, ആ ടൈമിലേക്ക് പിന്തിക്കപ്പെടും. ഒരു പക്ഷേ നീ ഇവിടെ സ്വകാര്യതയിൽ ചെയ്ത ദോഷത്തിന് അല്ലാഹു ദുനിയാവിൽ ശിക്ഷ തന്നില്ലെന്ന് വരാം, ഇവിടെ നീ മദ്യപിച്ചതിന് ശിക്ഷ തന്നില്ലെന്ന് വരാം, ഇവിടെ നീ നിസ്കരിക്കാത്തതിന് ശിക്ഷ തന്നില്ലെന്ന് വരാം, ഇവിടെ നോമ്പു നോൽക്കാത്തതിന് ശിക്ഷ തന്നില്ലെന്ന് വരാം, ഇവിടെ കളവ് നടത്തിയതിന് ശിക്ഷ തന്നില്ലെന്ന് വരാം, കളവ് പറഞ്ഞതിന് ശിക്ഷ തന്നില്ലെന്ന് വരാം. പക്ഷേ എല്ലാ ദോഷങ്ങളും അതിന്റെ അവധിയിലേക്ക് പിന്തിക്കപ്പെടും. മാതാപിതാക്കളെ വെറുപ്പിക്കുന്നതൊഴികെ അതിന്റെ ശിക്ഷ അവിടെ എത്തിയിട്ടല്ല കൊടുക്കുക. ആരാണ് വെറുപ്പിച്ചത്? ദുനിയാവിൽ വെച്ചതിന്റെ ശിക്ഷ കൊടുക്കാതെ റബ്ബ് കൊണ്ടുപോകൂല. ഇതുകൊണ്ടാ പറയുമ്പോ ചിന്തിക്കണം, വാർദ്ധക്യമെത്തിയ മാതാപിതാക്കൾ ചോദിച്ചത് പിന്നെയും ചോദിച്ചു കൊണ്ടിരിക്കും, പറഞ്ഞത് പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കും, ഓർമ്മക്കേടൊരു കാരണമായിരിക്കും. മുന്നിലെത്തിയാൽ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ചാൽ നീ ഇപ്പൊ പാത്രം എടുത്തുകൊണ്ട് പോയിട്ടേ ഉണ്ടാകുള്ളൂ, ഭക്ഷണം കഴിച്ചില്ല എന്ന് പറയും. ബാപ്പാനെ ചീത്ത പറയരുത്, പ്രായാധിക്യമുള്ള ഉമ്മാനോട് കറുത്ത മുഖം കാണിക്കരുത്. അതുകൊണ്ട് ആ പ്രായാധിക്യം എടുത്തു പറഞ്ഞത് ഇവരൊന്നും
മരിച്ചെങ്കിൽ നഊദു ബില്ലാ ചിന്തിക്കരുതേ, നമ്മളെ അവർ പോറ്റി വളർത്തിയപ്പോ രോഗാതുരനായി കിടക്കുന്ന മകൻ വെന്റിലേറ്ററിൽ കിടക്കുമ്പോഴും ഉമ്മാനതു എന്താണെന്നറിയോ, പടച്ചോനെ എന്റെ മകൻ വിടവാങ്ങിയിട്ട് ആ ഒരു ജനാസ കാണേണ്ട ഒരവസ്ഥ എനിക്ക് തരല്ലേ അല്ലാ. നമ്മളിപ്പൊ പ്രായാധിക്യത്തിന് മാതാക്കളെ നോക്കുമ്പോ പിതാക്കളെ നോക്കുമ്പോ ഏറിയാലൊരു 10 വർഷം ഏറിയാലൊരു 15 വർഷം അതിനപ്പുറം സഹിക്കേണ്ടതില്ലല്ലോ എന്നൊരു ചിന്ത പോലും വന്നു പോകാൻ പാടില്ല. ഫലാ തഖുല്ലഹുമാ ഉഫിൻ, പ്രായാധിക്യത്തിൽ പലതും ചോദിക്കും, വെറുപ്പുളവാകുന്നൊരു മൈൻഡ് നീ അവരോട് കാണിക്കരുത്. അവർ പറഞ്ഞതൊരിക്കലും നീ തിരുത്തരുത്. ചോദിച്ചത് 10 വട്ടം ചോദിച്ചാലും ജവാബ് പറയണം. എന്റെ ബാല്യം നീ ഓർക്കണം. ഇമാം ഖുർത്തുബി തങ്ങൾ ഈ ആയത്തിൽ 18 അദബ് പഠിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ കൂടി പറയാൻ ഇപ്പൊ നമ്മുടെ സമയം അനുവദിക്കൂല. ഈ 3 ആയത്തുകളിലൂടെ 18 അദബ് പഠിപ്പിക്കുന്നുണ്ട്. ബാപ്പമാരോട് മക്കൾ പാലിക്കേണ്ട അദബുകൾ, ഏറ്റവും പ്രധാനമായി സംസാരത്തിൽ പൊരുത്തക്കേടൊരിക്കലും സംഭവിക്കരുത്. അതാണ് അള്ളാഹു എടുത്തു പറയാൻ കാരണം. പ്രായാധിക്യത്തിലെ ബാപ്പ ഒന്ന് ചോദിച്ചു, മോനെ ഉമ്മ എവിടെ പോയി? ഉമ്മ എവിടെ ഉണ്ട്? കുറച്ചുകൂടി കഴിഞ്ഞ 1 മിനിറ്റ് കഴിഞ്ഞപ്പോ പിന്നെയും ചോദിച്ചു, മോനെ ഉമ്മ എവിടെ പോയി? ഉമ്മ എവിടെ ഉണ്ട്? പിന്നെയും ചോദിച്ചു, ഉമ്മ എവിടെ? ഉമ്മ എവിടെ ഉണ്ട്? നിങ്ങളോടല്ലേ പറഞ്ഞു ഉമ്മ എവിടെ ഉണ്ട്? പിന്നെയും ചോദിക്കും, പറയരുത്. കുട്ടിക്കാലത്ത് ആ ഉമ്മാനെ മടിയിൽ ഇരുന്നിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ബസ് ഇങ്ങനെ കണ്ടപ്പോ, ബാപ്പ അതെന്താ ബസ്? പിന്നെ ബാപ്പ അതെന്താ ബസ്? 25 വട്ടം ചോദിച്ചപ്പോഴും ബാപ്പ എന്താ ഒരേ സ്വരത്തിലല്ലേ പറഞ്ഞു, ബസ് ബസ് ബസ്. എപ്പോഴെങ്കിലും പറഞ്ഞാ നിനക്ക് ഓർമ്മ വരൂലേ, എടുത്തു മടി നിട്ട ഇല്ലല്ലോ, വലിച്ചെറിഞ്ഞോ നിന്നെ ഇല്ലല്ലോ. ഇപ്പൊ ആ പ്രായാധിക്യത്തിൽ ആവർത്തിച്ച് ബാപ്പ ചോദിക്കുമ്പോ ഉമ്മ ചോദിക്കുമ്പോ നിനക്ക് കണ്ടുകൂടാ, നിനക്കത് കേട്ടുകൂടാ, നീ അന്വേഷിക്കുന്നത് വൃദ്ധസദനമാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. വൃദ്ധസദനത്തിലൊക്കെ കഴിയുന്ന മാതാപിതാക്കൾ അവരുടെ മക്കളെ പറ്റി പറയുന്ന നൊമ്പരപ്പെടുത്തുന്ന അനുഭവങ്ങൾ കേട്ട സഹോദരങ്ങളെ, നല്ല സ്റ്റാറ്റസ് ഉള്ള മക്കള്, ജീവിക്കാൻ ഒന്നാം തരം ഐശ്വര്യമുള്ള മക്കള്, ആരാണ് ഐശ്വര്യത്തിന് കാരണക്കാരി? ബാപ്പയും ഉമ്മയുമാണ്. ഇപ്പോഴും എന്റെ മനസ്സിൽ ഞെട്ടലോടെ മാറാത്തൊരു വാർത്തയുണ്ട്, പത്രങ്ങളിൽ വന്ന വാർത്ത. ഞാൻ നാടും പേരൊന്നും പറയുന്നില്ല, ഉമ്മ മരണപ്പെട്ടു. വൃദ്ധസദനത്തിൽ കഴിയുന്ന ഉമ്മ മരണപ്പെട്ടു. വൃദ്ധസദനത്തിലെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ 2 പേരും ഡോക്ടറാണ്. ആ ഉമ്മാക്കും ബാപ്പാക്കും ഒരാണും ഒരു പെണ്ണും ഉള്ളത്. ആണിനെയും പെണ്ണിനെയും വിളിച്ചു, ഉമ്മ മരണപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾ വരണം. എന്താ മറുപടി എന്നറിയോ? ഇന്ന് ഞങ്ങൾക്ക് ഒരുപാട് പേഷ്യന്റ് ഉണ്ട്, നാളെ വേണമെങ്കിൽ വരാം. എന്താ കൊടുക്കുന്ന മറുപടി? എന്താണ് ഈ മറുപടി? ഇതൊന്ന് അടിവരയിട്ട് വായിച്ചാൽ എത്രമാത്രം വലിയ ദുഃഖമാണ്, എത്രമാത്രം വലിയ സങ്കടമാണ്. ഒരിക്കലും മരുത്, ഫലാ തഖുല്ലഹുമാ ഉഫിൻ വലാ തൻഹർഹുമാ. ബാപ്പാനെ നീ തടയരുത്, ഉമ്മാനെ തടയരുത്. നിന്റെ ബാപ്പ നിന്റെ വീട്ടിൽ വന്നാൽ നിന്റെ കുറ്റം പറയും, ബാപ്പാ ഈ പടി നിങ്ങൾ ചവിട്ടരുത് എന്ന് പറയരുത് മോനെ. നിന്റെ മക്കളെ മോത്ത് നോക്കിയിട്ട് ബാപ്പ നിന്റെ കേട് പറഞ്ഞാലും വലാ തൻഹർഹുമാ, ബാപ്പാനെ തടയരുത്, ഉമ്മാനെ തടയരുത്. ബുദ്ധിമോശം കൊണ്ടോ ചെന്നിയുടെ അസുഖം കൊണ്ടോ പ്രായാധിക്യം, മൂത്ത ബാപ്പ നിന്നെ കയർത്തിട്ട് നിന്നോട് തെറി പറയും, ബാപ്പ വന്നിട്ട് ലക്കും കെട്ടുകൊണ്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും, ബാപ്പാനെ റൂമിൽ കെട്ടിയിടരുത്, ബാപ്പാനെ ഒരിക്കലും വിഷമിപ്പിക്കരുത്. ഉമ്മാനും ബാപ്പാനൊക്കെ കൂടെ കൊണ്ടുപോകാൻ മടിയുള്ള ആൾക്കാർ ആധുനികത്തിൽ എന്താ ചെയ്യുന്നത് അറിയോ? ബാപ്പാനും ഉമ്മാനും നോക്കാൻ വേലക്കാരികളെ വെച്ചിട്ട് അവര് വേറെ ഫ്ലാറ്റിൽ താമസിക്കാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ബാപ്പാനും ഉമ്മാനും ഫ്ലാറ്റിൽ താമസിച്ചിട്ട് കോടിക്കണക്കിന് അവരെ പരിപാലനത്തിന് കൊടുത്തിട്ടും കാര്യമല്ല. ആ ബാപ്പാനെ ഉമ്മാനെ മനസ്സിലുള്ള ഒരു നൊമ്പരുണ്ട്, പടച്ചോനെ ഈ മക്കളൊക്കെ വലുതാകുന്നതിന് മുമ്പ് മരിച്ചാ മതിയായിരുന്നു, ഈ ഒരു അവസ്ഥ അനുഭവിക്കേണ്ടില്ലായിരുന്നല്ലോ. മക്കളിലേക്ക് മടക്കരുത് എന്ന് പറഞ്ഞ ഉമ്മമാരത്രണ്ട്, 4 മക്കളുണ്ട്, 1 മക്കളെടുത്ത് പിന്നെ കൊണ്ടുപോകരുത്. കാരണം ഞാൻ എന്ത് പറഞ്ഞാലും ഒരു പെരടിക്ക് തല്ലാണ്.
എന്റെ കാലിനവര് മേടുകയാണ്, കല്ലുകൊണ്ട് കുത്തുകയാണ്, വേദന സഹിക്കാൻ പറ്റുന്നില്ല. ഭക്ഷണം ചോദിച്ചാൽ അവർ വന്നിട്ട് ശബ്ദിച്ചുകൊണ്ട് എന്നെ കിടത്തുകയാണ്, ഭക്ഷണം തരുന്നില്ല. സുബ്ഹാന മൻ ജല്ല ജലാലുഹു ബാപ്പാന ഉമ്മാന ഫലാ തഖുല്ലഹുമാ ഉഫ്ഫിൻ വലാ തൻഹർഹുമാ. ബാപ്പാനെ തടയരുത്, ഉമ്മാനെ തടയരുത്. നമ്മുടെ വീട്ടിലൊരു റൂമും അവർക്ക് കേറാൻ പറ്റാത്തതാകരുത്. മുമ്പ് കണ്ടില്ലേ നിങ്ങൾ, ഗൾഫിലെ ഒരു സഹോദരൻ, ഒരു അറബി സഹോദരൻ, അദ്ദേഹത്തിന്റെ മക്കളിൽ ഏറ്റവും ചെറിയ മകൻ, ആ കുട്ടി ഒരു ദിവസം ഒരു വീടിന്റെ ചിത്രം വരച്ചു. അപ്പൊ ഈ അറബി സഹോദരൻ വന്നിട്ട് ചോദിച്ചു, ഇന്ത മുഹന്തിസ്, നീ എഞ്ചിനീയർ ആണോന്ന് ചോദിച്ചു. അപ്പൊ കുട്ടി പറഞ്ഞു, എഞ്ചിനീയർ ആകാൻ താല്പര്യമുണ്ട്, നല്ല പണി തന്നെയല്ലേ, പഠിച്ചാൽ നല്ല കാര്യം തന്നെയല്ലേ, എഞ്ചിനീയർ ആകാൻ താല്പര്യമുണ്ട്. ചെറിയ കുട്ടിയാ, 4 വയസ്സായ കുട്ടി, ഒരു പ്ലാൻ വരച്ച, ഒരു വീട് വരച്ചതാ. അപ്പൊ ആ വീട്ടിൽ ഒരുപാട് റൂമുണ്ട്. ഇതെന്താന്ന് ചോദിച്ചു, ഇത് സിറ്റ് ഔട്ടാണ്, ഇതോ ഇത് ഡൈനിങ് ഹാളാണ്, ഇതോ ഇത് ടോയ്ലറ്റ് ആണ്, ഇതോ ഒരു വലിയ റൂം വരച്ചു. അതിൽ കട്ടിലുണ്ട്, ഫർണിച്ചർ ഉണ്ട്, പലതും ഉണ്ട്, കസേരയുണ്ട്, സോഫയുണ്ട്, എല്ലാ സൗകര്യമുണ്ട്. ഇതോ ഇത് നിങ്ങളുടെ റൂമാണ്. വീടിനോട് ചാരിയിട്ട് വീടിന്റെ പുറത്ത് ഒരു ചെറിയ ഇടുങ്ങിയ റൂം വരച്ചിട്ടുണ്ട്. ഇതാരെ റൂമാണ്? ഇതെന്താണ്? ടോയ്ലറ്റ് ആണോ? അല്ലെങ്കിൽ ജനങ്ങൾ വന്നാൽ കയറിയിരിക്കുന്ന സ്ഥലമാണോ? ലാലാ, ഇതെന്താണ്? ഇത് ബൈത്തു വാലിദിക്, ബൈത്തു ജദ്ദീ, എന്റെ വല്യപ്പാന്റെ വീടാണ്, വല്യപ്പാന്റെ റൂമാണ്. ആളെട്ടി തിരിച്ചുപോയി. വല്യപ്പാക്ക് കൊടുത്ത സൗകര്യം കുറഞ്ഞ റൂം ഈ ചെറിയ കുട്ടി വരച്ചു കാണിച്ചപ്പോ അപ്പയാണ് ആ മകന്റെ മനസ്സിലൊരു നൊമ്പരം. ഞാൻ ഈ താമസിക്കുന്ന ഫർണിച്ചറുകളിൽ ഒരു കസേര പോലും എന്റെ ഉപ്പാന്റെ റൂമിലില്ല, ഒരു മെത്ത പോലും എന്റെ ഉപ്പാക്കി വിരിച്ചു കൊടുത്തിട്ടില്ല, നേരെ ചൊഗിനൊരു കട്ടില് പോലും എന്റെ ഉപ്പാക്കില്ല. ഉപ്പാനെ നിലത്തൊരു പായ വിരിച്ചല്ലേ കിടത്തിയിരിക്കുന്നത്. സ്വന്തം 2 കാലിൽ നടക്കാൻ കഴിയാത്തത് കൊണ്ട് വേച്ച് വേച്ച് അവലംബമാക്കി നടക്കുന്ന സ്വന്തം പിതാവിന്റെ റൂമ് പേരക്കുട്ടി വരച്ചങ്ങ് കാണിച്ചപ്പോ അപ്പയാണ് ഇടിമിന്നലേറ്റതുപോലെയാണ് ചിന്തിക്കുന്നത്. ശരിയാ, ബാപ്പാനെടുത്തു പോയിട്ട് പറയുന്നു, ബാപ്പാ ഈ റൂമിൽ നിന്ന് നിങ്ങൾ മാറി വരണം, എന്റെ റൂമിലേക്ക് വരണം. ബാപ്പ പറയുന്നു, മോനെ കുറച്ച് കാലമായല്ലോ ഞാൻ ഇവിടെ കൂടാൻ തുടങ്ങിയിട്ട്, ഇത് തന്നെ മതി. അത് പറയരുത് ബാപ്പാൻ, എന്നോട് മാപ്പാക്കണം, നിങ്ങൾ എണീറ്റ് വരണം. ബാപ്പാനെ താങ്ങി പിടിച്ചിട്ട് ആ ബാപ്പയെ സ്വന്തം സൗകര്യമുള്ള വിശാല റൂമിലേക്ക്, അതിന്റെ ഫർണിച്ചറുടെ കസേരയില് ഒരുപക്ഷെ ആദ്യമായി ഇരിക്കുകയായിരിക്കും ആ ബാപ്പ. ബാപ്പാനെ കൊണ്ടുവന്ന് ഇരുത്തിയപ്പോ പേരമക്കളൊക്കെ ബാപ്പാനെ വല്യപ്പാനെ അവരെ വല്യപ്പാനെ ഈ മകന്റെ ബാപ്പാന്റെ അടുത്ത് വന്ന് ചുറ്റും പതിഞ്ഞിരുന്നു. ഓരോരുത്തരും ബാപ്പാനെ മുഖത്ത് ചുംബനം കൊടുത്തു. ബാപ്പാനെ മടിയിൽ കയറിയിരുന്നു. മക്കളോടൊക്കെ ബാപ്പ കുശലാന്വേഷണം നടത്തി, വാത്സല്യത്തോടെ പെരുമാറി. അപ്പൊ ഈ പ്ലാൻ വരച്ച കുട്ടി എന്ത് ചെയ്തു എന്നറിയോ? നേരെ ഒരു മൈക്ക് റബ്ബർ എടുത്തിട്ട് ആ ചെറിയ റൂം അങ്ങ് മായ്ച്ചു കളഞ്ഞു. ഇനി അത് പ്ലാനിൽ ആവശ്യമില്ല. എന്റെ ബാപ്പാക്ക് കാര്യം ബോധ്യപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ശരിക്കും ആലോചിക്കണം. ബാപ്പാനെ ഉമ്മാനെ പന്ത് തട്ടരുത്. ബാപ്പ ചോദിക്കണം, ഉമ്മയൊക്കെ മോനെ ഒരു 50 രൂപത്താ, ഒരു 500 രൂപത്താ, കൊടുക്കാൻ താല്പര്യമില്ലാത്തൊരു എപ്പോഴെങ്കിലും കൊടുക്കണം ചോദിക്കും, നിങ്ങൾക്ക് എന്തിനാ പണം? ആ ബാപ്പ ഉമ്മ ഈ പ്രായാധിക്യത്തിൽ കല്ലൊടിക്കാൻ പോകും. ഇനി ഒന്നിനുമില്ല എന്ന് കൂട്ടിക്കോളും. സന്തോഷത്തിന് അവരെ പോക്കറ്റിൽ വെക്കാനാണ് ഒരു സന്തോഷം അവർക്ക് നൽകല്ലേ വേണ്ടത്? നമ്മളൊരു 500 പോകുന്ന നമ്മൾ കണക്കൂട്ടും. നിങ്ങൾക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല, നിങ്ങളെ ആവശ്യമൊക്കെ ഞാൻ വാങ്ങിക്കൊണ്ട്. എന്താ ആവശ്യം? തക്കാളി വേണം. നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഫ്രൂട്ട്സ് വേണോ? മരുന്ന് വേണോ? ഒക്കെ ഞാൻ വാങ്ങിക്കൊണ്ട്. പൈസ നിങ്ങൾ എന്തിനാ വെറുതെ? വെറുതെ നിന്റെ പോക്കറ്റിൽ കുറച്ച് കാശുണ്ടെങ്കിൽ നിനക്ക് എന്തൊരു സന്തോഷം ഉണ്ടാവും? ആ ബാപ്പാക്കൊരു സന്തോഷം ഉണ്ടായിക്കോട്ടെ, ആ ഉമ്മാക്കൊരു സന്തോഷം ഉണ്ടായിക്കോട്ടെ. ഈ ദുനിയാവിന്റെ ആ നോട്ട് കൊണ്ടല്ലേ ആ സന്തോഷം? അത് എത്ര കൊടുത്ത സന്തോഷം ഉണ്ടായിക്കോട്ടെ. അൽഹംദുലില്ലാഹ്, എന്റെ മകൻ എനിക്കൊരു 1000 രൂപ കൊണ്ടുവന്നല്ലോ സന്തോഷം. ബാപ്പാന്റെ കൽബിലൊരു സന്തോഷം, ഉമ്മാന്റെ കൽബിലൊരു സന്തോഷം, എത്ര വലിയ മുതലാണത്! എത്ര വലിയ സന്തോഷാണ്! ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹളറത്തിലേക്ക് വസ്ത്രങ്ങൾ വന്നാൽ ആദ്യം വസ്ത്രം തങ്ങൾ വിഹിതം വെക്കുന്നത് ഭാര്യമാർക്കല്ല, മക്കൾക്കുമല്ല.
തങ്ങളാദ്യം ആ വസ്ത്രം മുറിച്ചു നൽകുന്നത്. തങ്ങൾക്ക് മുലയൂട്ടിയ മാതാക്കളുണ്ട്. സുവൈബത്തുൽ അസ്ലമിയ റളിയല്ലാഹു അൻഹക്ക് കൊടുക്കുന്നു, ഹലീമ ബീവി റളിയല്ലാഹു അൻഹക്ക് കൊടുക്കുന്നു, പോറ്റി വളർത്തിയ ഉമ്മയായ ഉമ്മു അയ്മൻ ബീവി റളിയല്ലാഹു അൻഹക്ക് കൊടുക്കുന്നു. അതേ എട്ടാമത്തെ വയസ്സ് മുതൽ ശിക്ഷണം നടത്തി പോറ്റി വളർത്തിയ ഫാത്തിമ ബിൻതു അസദ് റളിയല്ലാഹു അൻഹക്ക് കൊടുക്കുന്നു. എന്തേ അവരെ മുന്തിക്കാൻ കാരണം? എല്ലാ സ്ഥലങ്ങളിലും മുന്തിക്കേണ്ടത് അവരെയാണ്, കൊടുക്കുന്നിടത്തും മുന്തിക്കേണ്ടത് അവരെയാണ്. നിങ്ങളെ വീട്ടിൽ ഉമ്മയുണ്ട്, പ്രായാധിക്യമുള്ള ഉമ്മയാണ്. ഇപ്പോൾ ആ ഉമ്മാമക്ക് ഡ്രസ്സ് വേണ്ട, കല്യാണത്തിന് ഡ്രസ്സ് എടുക്കാൻ നിങ്ങൾ കുടുംബസമേതം പോകുമ്പോ, പ്രിയപ്പെട്ടവനെ പ്രിയപ്പെട്ട പെങ്ങളെ, ആദ്യം കാണേണ്ട ഡ്രസ്സ് ആർക്കാന്നറിയോ? പ്രായാധിക്യത്തിൽ വീട്ടിൽ വിശ്രമിക്കുന്ന ഉമ്മാക്ക ഉപ്പാക്ക. അവർക്കൊരു പെരുന്നാളിന്റെ വസ്ത്രം മതി. നിങ്ങൾക്ക് ഓരോ മാസത്തെ കല്യാണത്തിനും വസ്ത്രം വേണം. ഒന്നും അവര് പറഞ്ഞില്ലെങ്കിലും മനസ്സിന്റെ അകത്തളങ്ങളിൽ അഭിരമിക്കുന്ന വിഷമമില്ലേ? റബ്ബ് താല പുറത്തു കൊണ്ടുവരും കേട്ടോ. ബാപ്പാനെ ഒരു ഖൈറിൽ നിന്നും തടയരുത്, ഉമ്മാനെ ഒരു ഖൈറിനും തടയരുത്. അവർക്ക് ഒരു റൂമും ബ്ലോക്ക് ആക്കി വെക്കരുത്, അവർക്കൊരു അടുക്കള പ്രവേശനവും തടയരുത്, അവർക്കൊരു സിറ്റൗട്ടിലേക്ക് ഇറങ്ങുന്നതും തടയരുത്. നല്ല പോലെ നീ പരിചരിക്കണം. മാന്യമായ വർത്തമാനം പറയണം. എപ്പോഴും വാപ്പ ക്ഷോഭത്തോടെ സംസാരിക്കുകയാണെങ്കിലും തിരിച്ച് നീ ക്ഷോഭത്തോടെ പറയരുത്. നല്ല സ്വബറ് പാലിക്കണം. നിന്റെ നാവത്ര പൊന്തിയാലും പിടിച്ച് കടിച്ച് പിടിച്ച് ക്ഷമിക്കണം. ബാപ്പ നിന്നോട് എത്ര ഗൗരവത്തോടെ സംസാരിച്ചാലും ബാപ്പയോട് നീ ഗൗരവത്തോടെ പറയരുത്. ഒരു പക്ഷേ നിന്നെ ബാപ്പ തെറിയഭിഷേകം ചെയ്തു എന്ന് വെച്ചോ, ബാപ്പ നിന്നെ വിളിക്കാൻ പറ്റാത്തത് വിളിച്ചു എന്ന് വെച്ചോ, നീക്കും ബാപ്പാനോടൊരു മര്യാദ പഠിപ്പിക്കണമെന്ന നിനക്ക് അതേ നാണയത്തിൽ വിളിക്കരുതേ, ബാപ്പാനെ വിളിക്കരുതേ. എത്ര വലിയ മഹാനാണ് അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, എത്ര വലിയ മഹാനാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഞാൻ ഏതൊരു സ്വഹാബിക്ക് വിശുദ്ധ ഇസ്ലാമിലേക്ക് വിശ്വാസത്തിലേക്ക് ക്ഷണിച്ചപ്പോഴും എല്ലാവരും ഒരുപക്ഷെ അമാന്തിച്ചു നിന്നവരുണ്ട്, സംശയിച്ചു നിന്നവരുണ്ട്, ആലോചിക്കാൻ സമയം കണ്ടവരുണ്ട്. ഞാൻ വിളിച്ചപ്പോൾ ഒരിക്കലും സംശയിക്കാതെ, അമാന്തിച്ചു നിൽക്കാതെ, പിറകോട്ടടിക്കാതെ ഉടനെ വിശ്വസിച്ച് കടന്നു വന്ന ഒരേ ഒരു മഹാൻ സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങളാ. അവിടുത്തെ ഈമാനിനെ വെല്ലുന്നൊരു ഈമാൻ അമ്പിയായതിന് ശേഷം ഒരാൾക്കും അല്ല നൽകിയിട്ടില്ല. സിദ്ദീഖ് തങ്ങളുടെ ഈമാനിനോട് അടുക്കുന്ന ഈമാൻ ലോകത്ത് അമ്പിയായതിന് ശേഷം മറ്റൊരാൾക്കും അല്ല നൽകിയിട്ടില്ല. ഏറ്റവും വലിയ പദവിയുള്ള സിദ്ദീഖ് തങ്ങള് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ബാപ്പ ഇസ്ലാമിലേക്ക് വരുന്നതിന്റെ മുമ്പ് നബിതങ്ങളെ പറ്റിയിട്ട് ബാപ്പൊരു വാക്ക് പറഞ്ഞപ്പോ സിദ്ദീഖ് തങ്ങളുടെ ബാപ്പാനെ കൊടുത്തുറച്ചടി, ആ അടിയില് ബാപ്പ വീണുപോയി. നബിതങ്ങൾക്ക് വിവരം കിട്ടിയപ്പോ സിദ്ദീഖ് തങ്ങളെ വിളിച്ചു ചോദിച്ചു, സിദ്ദീഖേ നിങ്ങള് ബാപ്പാനെ അടിച്ചോ? അടിക്കരുതേ സിദ്ദീഖ്. ആ ബാപ്പ അന്ന് നബിയെ കൊണ്ട് വിശ്വസിച്ചോ? ഇല്ല. നബിതങ്ങളെ പറ്റി പറഞ്ഞതിനാ അടി കൊടുത്തത്. സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, നബിയേ എന്റെ കയ്യിൽ ആയുധമൊന്നും ഉണ്ടായില്ല, അല്ലെങ്കിൽ ബാപ്പ ഇന്ന് ജീവിച്ചിരിപ്പില്ല. സിദ്ദീഖേ ബാപ്പാനെ അടിക്കരുത്, എന്നെ എന്ത് പറഞ്ഞാലും ബാപ്പാനെ നോവിക്കരുത്, ബാപ്പാക്കുള്ളൊരു സ്ഥാനമുണ്ട്. സിദ്ദീഖ് തങ്ങൾക്ക് സഹിക്കുമോ? മുത്തുനബി തങ്ങൾ ആര് പറഞ്ഞാലും എവിടെ പറഞ്ഞാലും അരുതാത്തതാണോ? മുഖം നോക്കാതെ കാര്യം പറയുന്ന ആളല്ലേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതിന് ഖുറൈശി കുബേരന്മാരെ പോലും ഖുറൈശി നേതാക്കന്മാരെ പോലും പണക്കാരെ പോലും ഒരിക്കലും ഭയന്നിട്ടില്ല. ബാപ്പാനെ അടിച്ചു എന്ന് കേട്ടപ്പോ രവിതങ്ങൾ പറഞ്ഞു, പറ്റൂല, ബാപ്പാനെ അടിക്കരുത്, ഉമ്മാനെ വിഷമിപ്പിക്കരുത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു
എത്ര ഉമ്മ പറഞ്ഞിട്ടും കേൾക്കാതെ വാഹനം റെഡിയാക്കുകയാണ് നബി തങ്ങളെ കൂടെ പോകാൻ. ഉമ്മ വന്നിട്ട് പറഞ്ഞു, നബിയെ എന്റെ മകൻ അബൂ ഹുറൈറ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്വഹാബിയാണ്, തങ്ങളോടൊപ്പം യുദ്ധത്തിന് വരാൻ വേണ്ടി വാഹനം റെഡിയാക്കിയിട്ടുണ്ട്, സാധനങ്ങളൊക്കെ കെട്ടി റെഡിയാക്കിയിട്ടുണ്ട്, വാളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഞാൻ എന്റെ മോനോട് ചോദിച്ചു, മോനെ മുലപ്പാലൂട്ടിത്തന്നത് ഞാനല്ലേ, ഉമ്മ പറഞ്ഞത് കേൾക്കൂലേ മോനെ, ഇപ്പോൾ പോകേണ്ട. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒക്കെ ഒരുങ്ങി റെഡിയായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്തിലേക്ക് വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അബൂ ഹുറൈറ ഉമ്മ കുടിച്ച മുലപ്പാലിന്റെ കണക്ക് പറഞ്ഞിട്ടും മനസ്സിലാക്കാതെ വാഹനമൊക്കെ റെഡിയാക്കി വന്ന നടക്കൂല, തിരിച്ചു പോകണം, നടക്കൂല കാര്യം. ആ ഉമ്മാന്റെ മഹത്വം മനസ്സിലാക്കിയിട്ടില്ലേ, തിരിച്ചു പോകണം. നമ്മൾ മനസ്സിലാക്കണം, ഉമ്മാന്റെ ദുആ, ഉമ്മ ഒരു പൊരുത്തത്തിന് ദുആർന്ന എന്താ മാറാതിരിക്കാം, ഏത് രോഗം മാറാതിരിക്കും. ഉമ്മ മക്കൾക്ക് വേണ്ടി ഒന്ന് നേർച്ചയാക്കിയാൽ എന്താ ഫലിക്കാതിരിക്കും. ഉമ്മാന്റെ സ്നേഹമുള്ള ദുആ വാങ്ങിക്കിട്ടണം, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ചോദിച്ച പല ചോദ്യങ്ങളുടെ ചോദ്യമാണ് പടച്ചോനെ, ഈ ദുനിയാവിൽ വെച്ച് നാളെ സ്വർഗത്തിൽ എന്റെ തൊട്ടടുത്ത സീറ്റിലിരിക്കുന്ന, എന്റെ സീറ്റിന്റെ തൊട്ടടുത്ത സീറ്റിലിരിക്കുന്ന ആളെ എനിക്ക് നീ ഒന്ന് കാണിച്ചിരണം. മൂസാനബിന്റെ ദുആണ്, അല്ലാഹുമ്മ അരിനി ജലീസി ഫിൽ ജന്ന, സ്വർഗത്തിൽ എന്റെ കൂടെ ഇരിക്കുന്ന ആളെ എനിക്കൊന്ന് കാണിച്ചിരണം. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാമിനോട് അല്ലാഹു തആല പറഞ്ഞു, നിങ്ങൾ ഇന്നാൽ ഇന്ന ഗ്രാമത്തിലേക്ക് പോകണം, ഒരു നാടിന്റെ പേര് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകണം. അവിടെ പോയിട്ട് നിങ്ങൾ അവിടെ എത്തിയാൽ അറവുശാലയിൽ ഇറച്ചി വിൽക്കുന്ന ഒരാളെ കാണാം, അദ്ദേഹമാണ് സ്വർഗത്തിലെ നിങ്ങളെ അടുത്തിരിക്കുന്ന ആള്. മൂസാ നബി അലൈഹി സ്വലാം ചിന്തിച്ചു, പടച്ചോനെ അല്ലാഹു തആല ഒരു മനുഷ്യനെ പറ്റി പറഞ്ഞത് ഇറച്ചി വിൽക്കുന്ന ഒരാളാണ് എന്റെ സ്വർഗത്തിൽ എന്റെ കൂടെ ഉള്ള ആളെന്നല്ലേ, ഒന്ന് കണ്ട് മനസ്സിലാക്കണം, എന്തെങ്കിലുമൊക്കെ ഒരുപാട് പഠിക്കാനും മനസ്സിലാക്കാനും ഉണ്ടാകും. അങ്ങനെ പോയി മൂസാ നബി അലൈഹി സ്വലാം ചെന്നു ആ നാട്ടിലെത്തി, അദ്ദേഹം ഇങ്ങനെ ഇറച്ചി വിൽക്കുന്നുണ്ട്. അവസാനം ഒരു പാക്കറ്റിൽ കുറച്ച് ഇറച്ചി എടുത്തു, മൂസാ നബി അലൈഹി സ്വലാമാണെന്ന് അറിയില്ലല്ലോ. മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, ഞാനും പോരട്ടെ, നിങ്ങളെ കൂടെ വീട്ടിലേക്ക് പോന്നോളൂ എന്ന് പറഞ്ഞു. ഇതാരാന്ന് ആളറിയില്ല, മൂസാ നബി അലൈഹി സ്വലാം പരിചയപ്പെടുത്തിയിട്ടില്ല, ഒരു ഗസ്റ്റ് ആയിട്ട് അങ്ങനെ കൂട്ടിക്കൊണ്ടുപോയി. വീട്ടിലൊരു ഗസ്റ്റിനെ കൊണ്ടുപോയാൽ ആ ഗസ്റ്റിനെ നല്ലോണം പരിഗണിക്കണം, അതിഥിയെ നല്ലോണം ബഹുമാനിക്കണം. ആ അതിഥി അവിടെ ഇരുത്തി നേരെ ഉള്ളിലേക്ക് കയറി. ഇപ്പൊ മൂസാ നബി അലൈഹി സ്വലാം ഒന്ന് വീക്ഷിച്ചു, എന്താണ് ഉള്ളിൽ പണി. അദ്ദേഹം ഒരു കൊട്ട എടുത്തു കൊണ്ടുവരികയാണ്, ഉള്ളിൽ നിന്നൊരു കൊട്ട താങ്ങി പിടിച്ചു കൊണ്ടുവരുന്നു. ആ കൊട്ടയിൽ വിറവിറക്കുന്നൊരു ശരീരമുണ്ട്. മൂസാ നബി അലൈഹി സ്വലാമിന് മനസ്സിലായി, ഇതൊരു ആണിന്റെ ശരീരമാണല്ലോ. ആ ശരീരത്തെ കുളിപ്പിച്ചു, വസ്ത്രങ്ങളെ ധരിപ്പിച്ചു, അസ്പൃശ്യതകളും അവശിഷ്ടങ്ങളും ഒക്കെ തുടച്ചു നീക്കി വൃത്തിയാക്കി നല്ല വസ്ത്രം ധരിപ്പിച്ചു, ഭക്ഷണം പാചകം ചെയ്തു കൊടുത്തു. മൂസാ നബി അലൈഹി സ്വലാം ഇപ്പോഴും ഇരിക്കുകയാണ്. ഇതാരാണെന്ന് ചോദിച്ചു, അതെന്റെ ഉപ്പയാണ്. ഉപ്പാക്ക് തളർവാദം പിടിച്ചു പോയതാണ്, നടക്കാൻ കഴിയാതെ ഉപ്പാനെ പരിരക്ഷിക്കാൻ വേണ്ടി ഒരാണും പെണ്ണുമായിട്ട് ഞാൻ ഒരു മകൻ മാത്രമേ ഉള്ളൂ, ഉപ്പാക്ക് മറ്റു മക്കളൊന്നുമില്ല, ഉപ്പാനെ നോക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ കാര്യം ഒരു പക്ഷേ ശ്രദ്ധിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടാകൂല. വീട്ടിലേക്ക് അതിഥിയെ കൊണ്ടുവന്നാൽ ആദ്യം നിങ്ങളെയാണല്ലോ ഞാൻ പരിഗണിക്കേണ്ടത്, പക്ഷേ ഇങ്ങനെ കിടക്കുന്ന വാപ്പാനെ പരിഗണിക്കാൻ വേണ്ടി മുന്നോട്ട് നീങ്ങിയതാണ് വിഷമം തോന്നരുത്. മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, ഒരു വിഷമവുമില്ല. രണ്ടാമതൊരു കൊട്ട എടുത്തു കൊണ്ടുവന്നു, ആ കൊട്ടയിൽ ഒരു പെണ്ണിന്റെ ശരീരമാണ്, അത് ആണിന്റെ ശരീരത്തെക്കാൾ ശുഷ്കിച്ചിട്ടുണ്ട്. ആ പെണ്ണെന്തോ പറയുന്നത് കലീമുല്ലാഹി മൂസാ അലൈഹി സ്വലാം കേൾക്കുന്നുണ്ട്. എന്താണ് ആ ഉമ്മ പറയുന്നത്? മകനിൽ നിന്ന് നല്ല ഖിദ്മത്തൊക്കെ കിട്ടിയ ഉമ്മ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നത്, അല്ലാഹുമ്മ ഇജ്അൽ ഇബ്നി ജലീസ മൂസാ ഫിൽ ജന്ന, അല്ലാഹുവേ എന്റെ മോനെ മൂസാ നബി അലൈഹിസ്സലാം എന്നൊരു നബി ഇപ്പൊ വന്നിട്ടുണ്ടല്ലോ, ആ നബിന്റെ കൂടെ സ്വർഗത്തിൽ സ്വന്തം അടുത്തിരിക്കുന്ന ആളാക്കിയിട്ട് എന്റെ മോനെ നീ സ്വീകരിക്കണേ അല്ലാ. ഉമ്മാന നാവിൽ നിന്ന് ആ ദുആ കേൾക്കുന്നു മൂസാ നബി അലൈഹിസ്സലാം.
ഉമ്മാനെ ശുശ്രൂഷ കഴിഞ്ഞ് ആ ചെറുപ്പക്കാരൻ പുറത്തു വന്നപ്പോ മൂസാ നബി അലൈഹിസ്സലാം കെട്ടിപ്പിടിച്ച് കരഞ്ഞുപോയി. എന്നിട്ട് പറഞ്ഞു, മോനെ വിഷമിക്കരുത്, നമ്മൾ സ്വർഗത്തിൽ ഒരുമിച്ച് കഴിയേണ്ടവരാണ്. അന കലീമുല്ലാഹി മൂസാ, ഞാനാണ് നിങ്ങളെ ഉമ്മ ചോദിക്കുന്ന മൂസാ നബി അലൈഹിസ്സലാം. ഞാൻ ഏറെക്കാലമായി അള്ളാഹുവിനോട് ചോദിച്ചൊരു ചോദ്യത്തിന് ഇന്നാണ് എനിക്ക് ഉത്തരം കിട്ടിയത്. തീർത്തും ശരിയാണ്, നിങ്ങൾ എന്റെ സ്വർഗത്തിൽ അടുത്തിരിക്കാൻ പറ്റിയ ആളാണ്. കാരണം റബ്ബു തആല നിങ്ങൾക്ക് തന്ന പൊരുത്തം, അള്ളാഹു നിങ്ങൾക്ക് തന്ന തൃപ്തി ചെറുതല്ല, വളരെ വലുതാണ്. മാതാപിതാക്കൾക്ക് എപ്പോഴും സ്നേഹത്തിന്റെ, കാരുണ്യത്തിന്റെ, സാഹോദര്യത്തിന്റെ, നല്ല കൃപയുടെ മാർഗങ്ങൾ ചൊരിഞ്ഞു കൊടുക്കണം. വെറുപ്പിന്റെ ഭാഗങ്ങൾ വാപ്പയോട് ഉമ്മയോട് പ്രകടിപ്പിക്കരുത്. അവര് ദേഷ്യപ്പെട്ടതിന്റെ പേരിൽ ഭക്ഷണം കഴിക്കാതെ വീട്ടിൽ നിന്നിറങ്ങി പോകരുത്. അവരെന്തെങ്കിലും ചൊടിപ്പിച്ചതിന്റെ പേരിൽ ഫോൺ വിളിച്ചാൽ അറ്റൻഡ് ചെയ്യാതിരിക്കരുത്. അവരുടെ ശബ്ദത്തെക്കാൾ ഉയർത്തി നീ ശബ്ദിക്കരുത്. അവര് വരുമ്പോ ബഹുമാനക്കേടായിട്ട് നീ ഇങ്ങിരുന്നു പോകരുത്. കണ്ണ് പൊട്ടനായ ബാപ്പയാണെങ്കിലും, കണ്ണ് കാണാത്ത ഉമ്മയാണെങ്കിലും, അവര് കാണൂനല്ലോ എന്ന് കരുതിയിട്ട് പോലും ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേൽക്കാതിരിക്കരുതേ. അവരെ കാണിക്കലല്ല നിന്റെ മാർഗം, റബ്ബിന്റെ മാർഗം ഓർക്കല, റബ്ബ് പറഞ്ഞ ബഹുമാനം കൊടുക്കല. വഖ്ഫിദ് ലഹുമാ ജനാഹദുല്ലി മിനർ റഹ്മാ. അതേസമയത്ത് സഹോദരങ്ങളെ, ബാപ്പാനെയും ഉമ്മാനെയും അനുസരിക്കാതിരിക്കുന്നതിന്റെ ഒരു ശൈലി അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ബാപ്പാനെ അനുസരിക്കേണ്ട, ഉമ്മാനെ അനുസരിക്കേണ്ടത് എപ്പോഴാണ്? ബാപ്പയും ഉമ്മയും ശിർക്ക് വക്കാൻ നിന്നെ നിർബന്ധിപ്പിച്ചാൽ അള്ളാഹു പൊറുക്കാത്ത വലിയൊരു ദോഷമല്ലേ അത്? റബ്ബിനത് പൊറുക്കണമെങ്കിൽ അതിൽ നിന്ന് മാറണമല്ലോ. ചെയ്തുകൊണ്ടിരിക്കുമ്പോ അല്ലാഹു തആല ഏറ്റവും വലിയ കടുപ്പത്തോടെ പറഞ്ഞ അക്രമമല്ലേ ശിർക്ക്? ഈ ശിർക്കിലേക്ക് ബാപ്പാവുമ്മ നിന്നെ പ്രേരിപ്പിച്ചാൽ ഫലാത്തുത്യുഹുമ അനുസരിച്ചു കൊടുക്കരുത്. ശിർക്ക് ചെയ്യാൻ അവർ പറഞ്ഞെങ്കിലും, മതം മാറാൻ അവർ പറഞ്ഞെങ്കിലും കണക്ഷൻ വിടാൻ പറ്റൂല. ദുനിയാവിൽ നല്ല നിലയിൽ അവരോട് നീ സഹവസിക്കണം, നല്ല നിലയിൽ വർത്തിക്കണം, കേടുപാടുകളൊന്നും വരുത്തരുത്. എത്ര ശിർക്ക് വെക്കാൻ പറഞ്ഞു, മോനെ നീ ആ മാർഗത്തു നിന്ന്, നബിതങ്ങളെ വിശ്വാസം നിന്ന് മാറണം. എന്നെ അതിന് കിട്ടൂല. സയ്യിദുനാ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വിഷയത്തിലാണ് ഈ ആയത്ത് ഇറങ്ങിയതെന്ന് അധിക ഖുർആൻ പണ്ഡിതരും രേഖപ്പെടുത്തി. സഅദ് ബിൻ അബി വഖാസ് തങ്ങളെ നബിതങ്ങളെ വിശ്വസിച്ചപ്പോ ഉമ്മ വീട്ടിൽ നിന്നിറങ്ങി വെയിലത്ത് നിന്നു. വെയിൽ കൊണ്ടിട്ട് ഉമ്മ പറഞ്ഞു, മോനെ ഞാൻ ഈ വെയിലിൽ നിന്ന് തണലിലേക്ക് മാറൂല. സഅദ് റളിയല്ലാഹുന് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഒന്ന് തണലിലേക്ക് മാറണം, അമ്മ എന്നെ സങ്കടപ്പെടുത്തരുത്, വിഷമിപ്പിക്കരുത്, നിങ്ങളൊന്ന് തണലിലേക്ക് മാറണം. ഉമ്മ പറഞ്ഞു, മോനെ മാറൂല, നീ ആ മാർഗത്തിൽ നിന്ന് പിന്തിരിയണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശ്വാസത്തിൽ നിന്ന് മാറണം, മാറൂല. ഭക്ഷണം കഴിക്കൂല, വെള്ളം കുടിക്കൂല. ഉമ്മ ശപഥം ചെയ്തു, ഞാൻ ഈ വെയിലത്ത് നിന്ന് ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ നിരാഹാര സമരം നടത്തിയിട്ട് ഞാനങ്ങ് മരിച്ചുപോയാൽ മറ്റുള്ളവരൊക്കെ നിന്നെ വിളിക്കും, യാ ഖാതില ഉമ്മിഹി, ഉമ്മാനെ കൊന്നവനെ, ഉമ്മാനെ കൊന്നവനെ. ജനങ്ങൾക്കിടയിൽ നീ വഷളായി പോകും, നീ ആ മാർഗത്തിൽ നിന്ന് മാറണം. എന്നാ ഞാൻ വെള്ളം കുടിക്കാ, ഭക്ഷണം കഴിക്കാ, തണലിലേക്ക് മാറാം. സഅദ് ബിൻ അബീ വഖാസ് തങ്ങൾ വന്ന് പലപ്പോഴും ഉമ്മാനോട് ഇങ്ങനെ പറയും. ദിവസം ഒന്ന് കഴിഞ്ഞു, ഉമ്മാനെ ശരീരം ക്ഷീണിക്കുന്നു. രണ്ട് കഴിഞ്ഞു, ഒന്നുകൂടി ക്ഷീണിക്കുന്നു. മൂന്ന് ദിവസം കഴിഞ്ഞു, ഉമ്മ പറഞ്ഞിട്ടൊരു നിലക്കും അനുസരിക്കുന്നില്ല. ഉമ്മാനോട് അവസാനം സഅദ് തങ്ങൾ പറഞ്ഞു, ഉമ്മാ ലൗകാന ലക്കി മിഅത്തു നഫ്സിൻ ഫഖറജത് വാഹിദൻ വാഹിദാ,
നിങ്ങൾക്ക് അല്ലാഹു 100 ശരീരം തന്നു എന്ന് കരുതിക്കോളൂ, 100 ആത്മാക്കളെ തന്നു എന്ന് കരുതിക്കോളൂ. ഓരോന്നും ഓരോന്നും ഓരോ ഘട്ടത്തിൽ അങ്ങ് പിന്തിരിഞ്ഞു, രണ്ടാമത്തത് വന്നു അതും പിന്തിരിഞ്ഞു, മൂന്നാമത്തത് വന്നു. 100 ആത്മാക്കളെ തന്നാലും ആ 100 ആത്മാവുകളോടുകൂടെ നിങ്ങൾ ജീവിച്ചിട്ട് എന്നോട് ഈ മാർഗം വിടാൻ പറഞ്ഞാലും മാ കഫർത്തു ബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തനബി തങ്ങളുടെ വിശ്വാസത്തിൽ നിന്ന് മാറൂല. അത് അടിയുറച്ച തീരുമാനമാണ്. അപ്പൊ സാധ്യതങ്ങളെ ഉമ്മാക്ക് തോന്നി, വിശ്വാസത്തിൽ നിന്ന് മാറ്റാൻ കഴിയൂല. സത്യം അവിടെ നിർത്തിയിട്ട് വീട്ടിന്റെ ഉള്ളിലേക്ക് കയറി, ഭക്ഷണം കഴിച്ചു, വെള്ളം കുടിച്ചു, ശറഇന് വിരുദ്ധമായ ഏത് പ്രവൃത്തി ബാപ്പ പറഞ്ഞാലും ഉമ്മ പറഞ്ഞാലും അനുസരിക്കേണ്ടതില്ല. അത് മഹാന്മാരായ പണ്ഡിതന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ കണക്ഷൻ വിടാൻ പറ്റൂല. ഇസ്ലാമിലേക്ക് വന്നു ദീദി, വാപ്പാൻ ഒഴിവാക്കാൻ പറ്റൂല, ഉമ്മാൻ ഒഴിവാക്കാൻ പറ്റൂല. അവർക്ക് വേണ്ട ഒത്താശകളൊക്കെ ചെയ്യണം, എല്ലാ ഹിദുമകളും ചെയ്യണം, എല്ലാ ബഹുമാനങ്ങളും കൊടുക്കണം. അള്ളാഹു തആല നമ്മുടെ വാപ്പ ഉമ്മമാർക്ക് എല്ലാവിധ ബഹുമാനവും നൽകുമാറാകട്ടെ. നമ്മളിൽ നിന്നൊരു വീഴ്ചയും വരാതെ അവരെ സൂക്ഷിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നല്ല രൂപത്തിൽ വാപ്പാരോട് ഉമ്മാനോട് നല്ല ആത്മസംയമനത്തോടെ പ്രവർത്തിക്കണം. വിവരക്കുറവിന്റെ പേരിൽ വാപ്പയോ ഉമ്മയോ എപ്പോഴെങ്കിലും ഒന്ന് കയർത്ത് സംസാരിച്ചാൽ, എപ്പോഴെങ്കിലും ഒന്ന് വെറുപ്പിക്കുന്ന വാക്ക് പറഞ്ഞാൽ പ്രതികരിക്കാതെ നല്ല സബൂർ ചെയ്യണം, നല്ല ക്ഷമ പാലിക്കണം. നിങ്ങൾ പറയുന്നില്ല എന്ന് കരുതിയിട്ട് വാപ്പയും ഉമ്മയും വീണ്ടും വീണ്ടും പറഞ്ഞാലും ശൈത്താൻ ഒരു പക്ഷേ പ്രേരിപ്പിക്കൂ, എന്തെങ്കിലുമൊക്കെ ഒരു മറുപടി കൊടുക്കണം, അല്ലെങ്കിൽ നാളെയും പിറ്റന്നാളൊക്കെ അത് ഉണ്ടാകുന്നു. സബൂർ ചെയ്യാം. വാപ്പാനും ഉമ്മാനും നന്മക്ക് വേണ്ടി ദുആർക്ക, അവരെ ഹൈറിന് വേണ്ടി ദുആർക്ക. ഒരിക്കലും അവർക്ക് ഷറിന് വേണ്ടി ദുആർക്കരുത്, അവരെ പിണങ്ങരുത്. അവര് പിണങ്ങിയ രൂപത്തിൽ നമ്മൾ നിന്ന് മരിച്ചു പോകുന്ന ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടാക്കരുത്. വർത്തമാനകാലത്ത് ആവർത്തിച്ചു വരുന്ന സംഭവങ്ങളിൽ ബാപ്പയും ഉമ്മയും ടച്ചില്ലാതെ മക്കൾ പിരിയുന്ന വാർത്തകൾ അധികരിച്ചിട്ടുണ്ട്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നമ്മൾ അങ്ങനത്തെവരാകരുത്. അവരെ പൊരുത്തം സമ്പാദിച്ച് നല്ല റാഹത്തോടെ നല്ല സന്തോഷത്തോടെ പിരിയാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്, ദുആയിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് അറിയിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ മുതബറക്കായ മജ്‌ലിസിൽ വെച്ച് എല്ലാവർക്കും ദുആർക്കേണ്ടതുണ്ട്. നീട്ടി പരത്തി ദുആർക്കുകയല്ല, പലപ്പോഴും ഇവിടെ ദുആകളൊക്കെ നട മജ്‌ലിസാണ്. ഞാൻ ഇന്നൊരു പ്രസംഗത്തിന്റെ അവസാനം എന്നുള്ള ചെറിയൊരു ദുആ ദുആർക്കുകയാണ്. നാളെയും ബാക്കിയൊക്കെ സദസ്സുകൾ ഉണ്ടല്ലോ, എല്ലാ സദസ്സുകളിലും സംബന്ധിച്ച് ദുആയിലും മറ്റൊക്കെ പങ്കെടുക്കണം. ദുആയിലെല്ലാവരും പങ്കെടുക്കണം, കാരണം ദുആ നിങ്ങളെക്കാളും കൂടുതൽ ആവശ്യം ഇവിടെയുള്ള ആളുകൾക്കും നാട്ടുകാർക്കൊക്കെ ഉണ്ടല്ലോ. അപ്പൊ എല്ലാവർക്കും വേണ്ടിയുള്ള ദുആയാണ്. ആ ദുആയിനു വേണ്ടി ബുദ്ധിമുട്ടൊന്നും ആകേണ്ടതില്ല. എല്ലാവരും ഒന്ന് മുസാഫഹത്ത് ചെയ്ത് കാശ് പിടിക്കാന്നുള്ളതല്ല മുസാഫഹത്തിന്റെ ലക്ഷ്യം. കാശ് കൊണ്ടുവന്നാൽ സ്വീകരിക്കും, കൈ പിടിക്കാന്നുള്ള മുസാഫഹത്ത് അത് വലിയ മഗ്ഫിറത്തിനൊരു കാരണമാണ്. നിങ്ങളെ കൈ പിടിച്ചിട്ട് ഞാൻ രക്ഷപ്പെടാൻ നിങ്ങളെ വിളിക്കുന്നത്, എന്റെ കൈ പിടിച്ചു നിങ്ങൾ രക്ഷപ്പെടാൻ. നമ്മൾ മുഅ്മിനീങ്ങളല്ലേ, അള്ളാഹു നമുക്ക് മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. അതുകൊണ്ട് നമ്മൾ പരസ്പരം മുസ്ലിങ്ങൾ കൈ പിടിക്കുമ്പോൾ അതിൽ വലിയൊരു മുസാഫഹത്തിൽ വലിയൊരു പൊരുത്തുണ്ട് എന്ന അർത്ഥത്തിൽ സംഭാവന കൊണ്ടുവരുന്ന ആൾക്കാർ സ്വീകരിക്കുകയും ചെയ്യും. അതെ, ഉറൂസിന് വേണ്ടി സഹായിച്ച ഒരുപാട് ആളുകളുണ്ട്, സഹകരിച്ചവരുണ്ട്, ആരെയും മറക്കുന്നില്ല. എല്ലാവർക്കും വേണ്ടിയും എല്ലാ മജ്‌ലിസിലും ദുആ ഉണ്ടാകും. അള്ളാഹു എല്ലാവർക്കും ബറക്കത്തേറ്റിയേറ്റി നൽകുമാറാകട്ടെ. ഇവിടെ അന്തിയുറങ്ങുന്ന മഹാനുഭാവന്റെ പൊരുത്തം അവരുടെ ശിക്ഷണത്തിലായി അള്ളാഹു നമ്മെ എല്ലാവരെയും വളർത്തി നന്നാക്കി തരുമാറാകട്ടെ. എല്ലാവരും ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ കൈ പിടിച്ച് മുസാഫത്ത് ചെയ്ത് ദുആ കൂടിയിട്ട് പോണു. അൽഹംദുലില്ലാഹ്, ഇന്നത്തെ വഅദ് വളരെ നല്ല സാരവത്തായ ഉപദേശമാണ്. അൽഹംദുലില്ലാഹ്, ഇത് ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. വിഷയത്തിന് അധികരിച്ചുകൊണ്ട് ആധികാരികമായി സംസാരിക്കുകയും സദസ്സിന്റെ ഓരോ വ്യക്തികളുടെ മനസ്സിലേക്ക് വിഷയത്തിന്റെ ഗൗരവം എത്തുന്ന രൂപത്തിൽ വളരെ ഭംഗിയായി അർത്ഥപൂർണമായി അവതരിപ്പിച്ച ബഹുമാനപ്പെട്ട
ഉടല്ല ഒരു മസ്ഊദ് സഖാഫി ഉസ്താദ് അവർക്ക് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ദീർഘകാലം പ്രസംഗിക്കാനും സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ശബ്ദിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ മുതഅല്ലിമിൽ ഇറക്കിയ സോനിയർ എല്ലാ ആൾമാരും നല്ല സംഖ്യ കൊടുത്തിട്ട് അത് എടുത്തോളും. الصلاة والسلام عليك يا رسول الله الصلاة والسلام